ഉപ്പ് മുളക് കുത്തമ്പാല പുളി അയ്യോ ഇത് കൊറേ ഉണ്ടല്ലോ അമ്മേ അവിടെ കാത്തു നിന്ന് കാലിന് വേറിറങ്ങിയാലും ആ കടക്കാരണാക്കി സാമാനം കെട്ടിത്തിരുത്തു കേട്ടോ അമ്മേ കഴിഞ്ഞ ആഴ്ച ഒരു ഗർഭിണി ആശുപത്രി അവിടെ സാമാനം വാങ്ങിക്കാനായിട്ട് വന്നു അവര് പ്രസവം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ടോ അണ്ണാക്കി അവിടെ സാമാനങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാ മോനെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ട് സാധനം ഇങ്ങ് കൊടുത്തയക്കാം ആ കുമ്മിണിയുടെ കടയിൽ നിന്ന് ഒരു വീട്ട് പപ്പടം വാങ്ങി അയ്യോ അമ്മാവിന്റെ അല്ലേ അയ്യോ സൂപ്പറിനല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മാവിന്റെ സൂപ്പറിനല്ലേ വാങ്ങിക്കാൻ മറക്കും അമ്മ വേഗം പോയി ടൈലർ വിളിച്ചോണ്ടോ ഇതേ ഞാൻ മാർക്കറ്റിൽ പോവുകയാണ് മാർക്കറ്റിലൊക്കെ പിന്നെ പോയാൽ മതി ഞാൻ ക്ലബിൽ പോകുന്നതിന് മുമ്പ് ടൈലർ വന്നാലേ ഫാഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും മര്യാദക്ക് പോയി വിളിച്ചോണ്ടോ ഗീതേ ഇവൻ നിങ്ങളുടെ വേലക്കാരന് പിന്നെ യജമാനാണോ എടി നോക്ക് നിന്നേക്കാൾ വയസ്സിന് മുമ്പ് തന്നെ ഗോപി കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കും എന്ന അമ്മ എടുത്ത് തലയെ വെച്ചു എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയൂ വഴക്ക് വേണ്ട ആദ്യം ഞാൻ ടൈലർ ഇങ്ങോട്ട് പറഞ്ഞു വിടാം അതിനുശേഷം ഞാൻ മാർക്കറ്റിൽ അങ്ങനെ പറയുന്നത് കേക്ക് വരുമ്പോ ഒരു ക്യൂടെക്സ് വാങ്ങിച്ചോട്ട് വരണം ആപ്പിൾ റെഡ് ആപ്പിൾ റെഡ് അവിടെ ഒരു അഹങ്കാരം കണ്ടി ചെറുപ്പല്ലേ കുറച്ച് കഴിയുമ്പോ അതൊക്കെ മാറിക്കൊള്ളും എങ്ങനെ മാറാനാ തന്റെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുക എന്താ രാജി ചേട്ടൻ പുറത്തേക്ക് പോവല്ലേ അതെ എന്ത് വേണം എനിക്ക് അല്പം പൂ വേണ്ടിയിരുന്നു എടി അവൻ മാർക്കറ്റിൽ പോവാ എനിക്ക് പിന്നെ വാങ്ങി തന്നാ മതി സാരമില്ല ഞാൻ വാങ്ങിച്ചോണ്ട് വരാം വലിയ ഉപകാരം എത്ര മുഴം വേണം പറത്തി ചേർത്താനാ നാല് മുഴം മതി രാധിക്ക് പിന്നെ എടുത്ത് ചാട്ടം ഒന്നുമില്ല അവൾ പാവമാണ് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അയ്യോ നേരം പോയി നീ പോയിട്ട് വാ ഗോപി ആ ഫയലുകളെല്ലാം എടുത്ത് കാൽ കൊണ്ടുവയ്ക്കേ പിള്ളേരോട് പറഞ്ഞുകൂടെ അവൻ മാർക്കറ്റിൽ പോയിട്ട് വന്നാലേ സമയത്തിന് ഊണ് തയ്യാറാവും എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തയക്കണ്ട ഞാൻ ജനറൽ മാനേജർ ആയതിനു ശേഷം ആദ്യമായി മുതലാളി എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിരിക്കുകയാണ് നീ വരുന്നു മഹേശ്വരി സിംഗപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷം നിന്റെ സ്വഭാവം ആകെ മാറിപ്പോയല്ലോ എല്ലാവരുടെയും സ്വഭാവം മാറിയിട്ടില്ലേ നീ ഒന്നും കഴിച്ചില്ലല്ലോ വന്നു വല്ലതും കഴിച്ചോളൂ ഞാൻ പോയിട്ട് വന്ന് കഴിച്ചോളാം എല്ലാം എടുത്തു വെച്ചിരിക്കുന്നു കഴിച്ചോണ്ട് പോകാൻ അയ്യോ അമ്മയെ ഞാൻ പോയിട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ ഗോപി വണ്ടി വന്നതല്ലേ ബാറ്ററി ഉണ്ടാവണ എന്നോടുള്ള ആനന്ദത്തിന്റെ കൂടുതൽ കൊണ്ട് ആ ബോർഡ് തിരുത്തി എഴുതിയതെന്ന്
ഇന്ന് മുതൽ എന്റെ ആനന്ദം ഇതായിരിക്കും. ആനന്ദം ഇന്ന് മുതൽ ഈ കട നിന്റേതായിരിക്കും. പെണ്ണേ, ചോരയും നീരുള്ള കാലത്ത് ഇരിയാൻ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നപ്പോഴും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. അയ്യോ ചേച്ചി, പുതിയ മെഷീൻ വാങ്ങിക്കുന്നതുകൊണ്ട് തയ്ക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അയ്യോ, നീ എന്തിനാ പോകുന്നത്? പോകണ്ടവൾ ഞാനല്ലയോ. കല്യാണി, നീ എന്തിനാ ഇങ്ങനെ മോനെ വെച്ച് സംസാരിക്കുന്നത്? ഇവിടെ ആരാണെന്നറിയാമോ? തങ്കശ്ശേരിക്കാരി, ടൈലർ, തയ്യക്കാരി, മദാമ്മ, എലിസബത്ത് ടൈലറല്ലേ, അവരുടെ മൂത്ത മോളാണ്. അവരാണ് ആദ്യമായിട്ട് എന്നെ മെഷീനിൽ കയറ്റിയത്. എന്റെ ഗുരു. അയ്യോ, മദാമ്മയുടെ മോളാണോ? ഇനി വാങ്ങി. അയ്യോ, ഞാൻ വിചാരിച്ച് വേറെ ആരാണ്ടോ ആണെന്ന്. നീ ഒന്നും വിചാരിക്കരുതേ. ഇന്ന് മുതൽ നമ്മുടെ കടക്ക് ഭയങ്കര അതോറിറ്റിയായിരിക്കും, ഭയങ്കര ഉയർച്ചയായിരിക്കും. ഇന്ന് മുതൽ നീ അവിടെ ഇരുന്ന് തെച്ചോ, ആനന്ദം ഇവിടെ ഇരുന്ന് തെച്ചു. എന്തൊന്ന്? അപ്പൊ എനിക്ക് പ്രമോഷൻ ഇല്ലേ ആചാന്? ഉണ്ട്. നീ ഇതുവരെ ബട്ടൺസ് തുന്നിപ്പിടിപ്പിക്കരുന്നു. ഇന്ന് ഒരു ഹോൾ തെറ്റിയാണ്, ബട്ടൺ ഹോൾ കേട്ടോ. ആ എന്നാ, നിങ്ങൾ ഏതാ സ്ഥാനങ്ങൾ ഓരോരുത്തർ പോയിരുന്നോ? അവിടെ ഇരുന്നു കേട്ടോ. ഇതെന്നോട് വേണ്ടായിരുന്നു. ഇങ്ങനാണോ പാൻറ് തയ്ക്കുന്നേ? പാൻറ് തെറ്റി എന്ത് പറ്റി? ഇവിടെ തയ്ക്കുന്ന പാൻറിന് എത്ര കാലാ? സാധാരണ രണ്ട് കാല. പിന്നെ സാറിന് വേണമെന്ന് വെച്ചാ മൂന്നോ നാലോ കാല് വെച്ച് തയ്ച്ചു തരാം. സാറിനിപ്പോ എത്ര കാലാ? താൻ എനിക്ക് തയ്ച്ചെന്ന പാൻറിന് മൂന്ന് കാലാ. ആ മൂന്ന് കാല് സംശയണ്ട നോക്കണം. അയ്യോ, പറഞ്ഞവര് ഇതിന് മൂന്ന് കാലാണല്ലോ. അയ്യോ, ഇതെങ്ങനെ പറ്റിയാച്ചാൻ? എടാ ചുപ്ര, ആ ശ്രീവർദ്ധനത്തെ ശങ്കരം കൂട്ടി കൊണ്ടുവന്ന പാൻറിന്റെ തുണി ഇതന്നെയോ? അതെ. അയ്യോ, ഒന്ന് അയക്ക് തച്ചു കൊടുത്ത പാൻറ്റിനകത്ത് ഒരു കാലേ കാണത്തുള്ളൂ, മറ്റേ കാലോട് ഇതിനകത്ത് വന്ന് ചേർന്ന ഇത് മൂന്നായത് കേട്ടോ. അയ്യോ പാവ ശങ്കരം കുട്ടി, ഇപ്പൊ ഒറ്റ കാലം പാൻറ്റുമായിട്ട് നടക്കുമായിരിക്കും. എനിക്ക് വേറെ പാൻറ് തയ്ക്കാം. വേറെ ഒന്നും തോന്നുന്നു കേട്ടോ. സാറെ ഇത് കൊണ്ടുവന്നേ സാറിന്റെ ഭാര്യക്ക് കൊടുത്താട്ടെ, അവര് ബെൽബോട്ടമായിട്ട് ഇട്ടോളൂ. അനാവശ്യം പറയാണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞേട്ടം ശങ്കരം കുട്ടി ഒന്നും ആയിട്ടല്ലേ നടക്കുന്നത്? സാർ മൂന്നുമായിട്ടല്ലേ വന്നത്? ആ മൂന്നൊന്നും നാലായിട്ട് ചേർത്ത് കത്തിൽ വെച്ച് കണ്ടിച്ച് രണ്ട് സാറിന് കയ്യിൽ തരും, രണ്ട് ശങ്കരം കുട്ടി കയ്യിലോട്ട് കൊടുക്കും. ആ അതിനെത്ര കോപിക്കാതെ. സാർ വൈകുന്നേരം വന്നാട്ടെ. ആ വൈകുന്നേരം കണ്ടോളാം. കാണാൻ ചുപ്ര, നീ ഇവിടെ ഉള്ള മറ്റ് സാധനത്തിലൊക്കെ ഇങ്ങനെ കൂടുതലൊക്കെ വെച്ച് തച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. എന്റെ അറിവില്ല. എന്താ ഇത്? ഒരു പാൻറ് തച്ചപ്പോ ഒരു കാല് കൂടുതലായി, ഇപ്പൊ മൂന്ന് കാലുണ്ട്. കൊച്ചപ്പനെ ബംഗാളോട്ട് എല്ലാം പറഞ്ഞു. ഞാൻ ചന്തയിൽ പോയിട്ട് ഉടനെ വന്നേ. ഞാൻ പോയിട്ട്. ആനന്ദം, അവിടെ പാഷനുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ചിലപ്പോ മോഡേൺ സിറ്റി. കൂടുതൽ കാണുന്ന പറ്റുമല്ലേ? ഞാൻ പോയിട്ട്. ഓരോ കളറിലും എനിക്ക് ഓരോ ബ്ലൗസ് വേണം. ഓരോന്ന് എനിക്കും വേണം. ഇതാർക്കാ? അത് അമ്മയ്ക്കാ. ഇത് സൂട്ടിനുള്ളതായിരിക്കും. അതെ. പിന്നെ ഒരു കാര്യം, എല്ലാം പുതിയ ഫാഷനിൽ തെച്ചിരിക്കണം. ഗീത കുഞ്ഞെ, പാരീസിൽ ഇന്നൊരു ഫാഷൻ ഇറങ്ങിയാൽ ഞങ്ങളുടെ കല്യാണ്ജി ആനന്ദംജി ചിലത് മാത്രം അത് ഇന്നലെ എത്തിയിരിക്കും. എന്തായാലും തയ്യൽ കല്യാണി തന്നെയല്ലേ? ഹേ, കല്യാണിയുടെ തയ്യൽ മോശമായതുകൊണ്ട് ഞാനിപ്പം പുതുതായിട്ട് ആനന്ദത്തിന് എടുത്തിരിക്കുക. അയ്യോ രാധക്കുഞ്ഞ്, ആനന്ദത്തിന്റെ തയ്യൽ കണ്ടിട്ടില്ല. എനിക്ക് കഴുത്ത് ഇങ്ങനെ വെട്ടണം, ഇറക്കവും വളരെ കുറച്ച് മതി. അയ്യോ അങ്ങനെ കുഞ്ഞോ, ജമ്പറിന് മുന്നിൽ വെച്ചിട്ട് തുണി കാണത്തില്ല. അതൊക്കെ ഞാൻ സഹിച്ചോളാം, എനിക്ക് ലോ കട്ട് മതി. കൊച്ചപ്പാ, അങ്ങനെയൊന്നും തയ്ക്കണ്ട, അതൊക്കെ ഒരുതരം അഴിഞ്ഞാട്ടക്കാരിയുടെ വേഷം. അടുക്കളയിൽ കിടക്കുന്ന അമ്മയ്ക്ക് ഫാഷനെ പറ്റി വല്ലറിയോ? ആനന്ദം, ഞാനവിടെ അതിന് കഴിഞ്ഞ ഫാഷനൊന്നും തറവാട്ടി പറഞ്ഞവർക്ക് യോജിച്ചതല്ല. തുണി ഉടുക്കുന്നതേ നാണം മറിക്കാനാ. എന്റെ അമ്മോ, ഈ പ്രായത്തിലെല്ലാവർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാനൊക്കുന്നത്. ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഇഷ്ടം അനുസരിച്ചല്ല അവർക്ക് ഇടാനൊക്കും. അയ്യോ ഞാനതങ്ങ് മറന്നുപോയല്ലോ. മറന്നുപോയോ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അമ്മേ. ഇതാ ഇതാ രാധയ്ക്ക് പോവ. ഇതാ അമ്മയ്ക്ക് അമ്പലത്തിലെ പ്രസാദം. അപ്പൊന്നും ഉണ്ടല്ലോ. എന്താണ്? ആനന്ദം. ഓ ആനന്ദം, പരമാനന്ദം.
ഇന്നത്തെ പ്രോഗ്രാം എന്താ അറിയാമോ? ന്യൂ ഇയർ ഡാൻസ്. യെസ്, ഈ വർഷം ഒരു ന്യൂ ടൈപ്പിലാണ് അത് ഏർപ്പാടിയിരിക്കുന്നത്. ആളുകളെല്ലാം വിവിധ വേഷത്തിൽ മുഖംമൂടി ധരിച്ചായിരിക്കും കാലിലെത്തുക. ഒരു പെണ്ണിനും അവരുടെ ജോഡിയെ തിരിച്ചറിയാൻ സാധ്യമല്ല. സോ വി വിൽ ഹാവ് എ സോഷ്യൽ ഡാൻസ്. ഐ മീൻ എ പിക്ചർ. ഹൗസ് ഐഡിയ പെണ്ണുങ്ങളുടെ തോളത്ത് കൈവച്ചാണോ സംസാരിക്കുന്നത്? ആരാണ് ഇഡിയറ്റിന്റെ തന്തയാ? ആരാ ഇവന്മാരൊക്കെ? അവരെല്ലാം ക്ലബിലെ ഫ്രണ്ട്സാണ്. ഓഹോ, അപ്പൊ ഈ ആളുകളൊക്കെയാണ് നിന്റെ കൂട്ടുകാരല്ലേ? ഇവനൊക്കെ വേറെ അരവിടാതെ പോകേട്ടാ. അനാവശ്യം പറയുന്നത് കേട്ടോ, അവൻ അനാവശ്യാണോടി പറഞ്ഞില്ലേ? എന്താ മോളെ, എന്താ ഗോപേട്ടൻ? അവൻ ആണുങ്ങളെ തിരിച്ചറിയാൻ പറ്റിയ? അയ്യോ, അമ്മാവ ഇവന്മാരും ആണുങ്ങളല്ല, ആണും പെണ്ണും കെട്ടവന്മാരാ. നീ പോയിട്ട് വാ. മഹേശ്വരി, എന്റെ മൂക്ക് സൊസൈറ്റിയിൽ സ്ഥാനം വേണം. നീ പോയിട്ട് വാ. ഗുഡ് ലക്ക്. അവളൊരു പെണ്ണാണെന്ന കാര്യം മറക്കരുത്. അവൾ എന്റെ മകളാണ്. അച്ഛൻ അറിഞ്ഞുകൊണ്ട് മകളെ നശിപ്പിക്കരുത്. മഹേശ്വരി, എന്റെ മകളെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയാം. എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. Yeah.
നല്ലൊരു പുതുവത്സരമായിട്ട് ആ ഇരപ്പാളി ഗീതയെ ബ്രാൻഡ് കുടിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ സമ്മതിക്കുമോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? ഞാനാണ് ഗോപിയെ പറഞ്ഞയച്ചത്. നീയോ? അതെ, ഞാൻ തന്നെ. അപ്പോ ഈ വീട്ടിൽ നീ എന്റെ മേലധികാരിയാ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നീ എന്തിനാ അവരങ്ങോട്ട് പറഞ്ഞയച്ചു? അത് പറയാം. നീ അപ്പുറത്ത് പോ. ഞാൻ അവിടെ അമ്മയാണ്. പെൺകുട്ടികൾ പ്രായമായാൽ അച്ഛനേക്കാൾ അമ്മ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ മകൾ വഴിതെറ്റിപ്പോവില്ല. നീ അവളെ നിയന്ത്രിക്കാൻ പോകണം. അതിന് കവിഞ്ഞ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അപകടമാണ്. അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ സിംഗപ്പൂരിലാണ് വളർന്നത്. എന്റെ മോളും ഒരു മോഡേൺ ഗേളായി വളരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അമ്മാവ, ഈ തറവാട്ടിലെ പ്രായമായ ഒരു പെൺകുട്ടി വിസ്കിയും ബ്രാൻഡിയും കഴിക്കുന്നത് പരിഷ്കാരമാണ്. ആ രമേശ് ഗീതയെ കുടിപ്പിക്കാൻ നോക്കും, അപ്പോഴാണ് ഞാൻ കുഴപ്പമുണ്ടാക്കിയത്. നോ, ഞാനത് വിശ്വസിക്കുന്നില്ല. ആര് നിർബന്ധിച്ചാലും അവൾ കുടിക്കുകയില്ല. നിനക്ക് അവിടെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഗീതയുടെ അമ്മ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ അമ്മേ? അതുകൊണ്ടല്ലേ നിനക്ക് അദ്ദേഹത്തിന്റെ ആട്ടും തുപ്പും ഒക്കെ കേൾക്കേണ്ടി വന്നു. അമ്മേ, ഞാനും ഈ വീട്ടിൽ ചോറുണ്ട് കഴിയുന്നവനല്ലേ. ഈ വീട്ടിലൂടെ പെൺകുട്ടി വഴിവിഴിച്ചു പോകാതെ നോക്കാനുള്ള കടമ എനിക്കുമില്ലേ? നിന്റെ നല്ല മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ല മോനെ. ആര് കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നില്ലേ? ഞാൻ ചെയ്ത് തെറ്റാണോ എന്ന് അമ്മ പറയണം. നീ ഒരിക്കലും തെറ്റ് ചെയ്യല മോനെ. പക്ഷെ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ രണ്ടുപേരും ഈ വീട്ടിലെ അധ്യപ്പറ്റുകളാണ്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അയ്യോ, തലമുടി തലമുടി പറഞ്ഞു. മുപ്പത്തിയഞ്ച്. ഇതാണ് നോക്കൂ, മോഡേൺ ടേപ്പ്. സാധാരണ ജലമാക്ക് നീളവും വീതിയും വിസ്തീർണ്ണമാണ്. എനിക്ക് നീളം മാത്രം മതി. നീളം ഗുണം ഭീതി ഈക്വൽസ് വിസ്തീർണം കേട്ടോ. നാളെ വൈകുന്നേരം ഒന്ന് പാൻ മാറ്റുന്നു. യെസ്, പണിക്കർ സ്പീക്കിംഗ്. അവിടെ ഉണ്ട്, വിളിക്കാം. വൺ മിനിറ്റ്. ഇതേ ഇതേ നിന്റെ ഏതോ കൂട്ടുകാരി വിളിക്കുന്നു. ഹലോ ഗീതാജി. യെസ്, ഞാൻ അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് വരാം. ആ, നോക്കട്ടെ. എന്റെ ക്ലബിന് കൂട്ടുകാരി എല്ലാം ചേർന്ന് കോവിലത്ത് പിക്നിക്കിന് പോകുന്നു ഡാഡി. നോക്ക് പോണമായിരിക്കും. എന്നാ പോയിട്ട് വാടിയാ പോന്നെ. അവൾ എവിടേക്കാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. പുറകെ ഗോപിയെ പറഞ്ഞേക്കാനായിരിക്കും. ആ, ഗോപി എങ്ങാനും കോവിളത്ത് വന്ന് നിന്നെ ശല്യം ചെയ്താൽ നീ ഇവിടെ തിരിച്ചു വരുമ്പോ ഗോപി അമ്മ ഈ വീട്ടിൽ കാണില്ല. എന്താ പേടിച്ചു പോയോ? മറ്റുള്ളവരൊക്കെ ഞാൻ വിചാരിച്ചു വൈകിയതുകൊണ്ട് അവരൊക്കെ പോയി കാണുക. അങ്ങനെ ഇങ്ങ് പോവോ? ആട്ടെ, ഞാൻ പെണ്ണിന്റെ ശബ്ദത്തിൽ ഫോൺ ചെയ്തത് അച്ഛനെ വല്ല സംശയം ഉണ്ടാക്കിയോ? അച്ഛൻ വിചാരിച്ചത് എന്റെ കൂട്ടുകാരിയാണെന്ന. വെരി ഗുഡ്. ആട്ടെ, ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അവിടെ ഉണ്ട്, വരൂ. ഇതേ, ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഞാനും നീയും മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. വേറെ ആരും വന്നിട്ടില്ല. ഇനിയിട്ട് വരികയില്ല. അല്ലെങ്കിൽ ഗീത വരുമോ? ഗീതേ, ഞാൻ നിന്നെ ആദ്യമായി കണ്ട ദിവസം മുതൽ നിന്നോടൊത്ത് ഒരു രാത്രി കഴിയാൻ എന്റെ ഹൃദയം ദാഹിക്കുകയായിരുന്നു. ഈ രാത്രി നമുക്കിവിടെ കഴിയാം. നിങ്ങൾ മാന്യനായ ഒരു സ്നേഹിതനാണെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് ഇത്ര സ്വാതന്ത്ര്യമായി പെരുമാറിയത്. നിങ്ങൾ ഒരു വിടനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. യു ആർ എ റാസ്കൽ, ഐ ഹേറ്റ് യു. അങ്ങനെ പോയാലോ അവിടെ മിസ്റ്ററി. പോവാതെ
കൊണ്ടില്ല. ഷട്ടിൽ വിയർപ്പിന്റെ മണം കാണും. വിരോധമില്ലെങ്കിലും ധരിച്ചോളൂ. ഇപ്പൊ മനസ്സിലായല്ലോ സ്നേഹിതന്മാരുടെ തനിനിറം. വരൂ. പെണ്ണിന് അതിരി കറിഞ്ഞ പാതിരി കൊടുത്തതിന്റെ ഫലം ഇപ്പൊ മനസ്സിലായില്ലേ? ഗോപി ഉള്ളത് കൊണ്ട് ഇത്രയും നടന്നോളൂ. ഒന്ന് നിർത്ത്. കാര്യം പറയുമ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നത്? പെണ്ണിനെ ആരെങ്കിലും കൂടെ കല്യാണം കഴിച്ച് അയക്കാൻ നോക്കണം. അവളുടെ പരിത്തം കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാ ഇനിയും കയറൂരി വിട്ടേക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അവളുടെ പെറ്ററല്ലയാ. അവൾ ഇനി എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചാലുണ്ടല്ലോ ഞാൻ ജീവിച്ചിരിക്കും. മഹേശ്വരി, അവളുടെ കല്യാണത്തിനുള്ള ഏർപ്പാട് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. കട്ടൻ ഞാൻ അവിടെ ഒന്ന് പിടക്കാനുള്ള മനുഷ്യ അവളാണ് എടുത്തോണ്ടിരിക്കുന്നത്. എടാ തേയിലയിട്ട് വെള്ളമായിട്ട് ഞെക്കപ്പ പാലോ? ഇതെന്തൊരു മറിവാണ്! ആ കൊച്ചപ്പ നമുക്കിട്ട് വേറെ വെച്ചതാണല്ലോ. എടാ കൊച്ചപ്പ ആചാരേ, ഇങ്ങനെയാണോ ആചാരേ തേയില തുഞ്ചി വഹിക്കുന്നത്? ഇതെന്തോ ഒരു കുഴപ്പമാണ് ആചാൻ തന്നെ നോക്ക്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ തെച്ചിരിക്കുന്നത്. തയ്യൽ ഇനി യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് തേയിലേ വിട്ട് ചൂടുവെള്ളവും ഒഴിച്ച് ഞെക്കി നോക്കുമ്പോ പാലാ വരുന്നത്. പാല്? ആ പാല്. ഇത് ഞെക്കുന്ന കാര്യം തന്നെയാണോ? ഞാൻ വേറെ വല്ല ഞെക്കുന്ന കാര്യമാണോ? പാല് മാത്രമേ വരുന്നുള്ളൂ അതോ പഞ്ചാര കൂടെ വരുന്നു? ഇപ്പൊ പാല് മാത്രമേ ഉള്ളൂ. ഇതൊരു വല്ലാത്ത മായമാണല്ലോ. സംശയമുണ്ട്. ഇതേ നിങ്ങളെല്ലാം കൂടെ ഒന്ന് ഞെക്കി നോക്ക്. എന്താ ഇപ്പൊ ഞെക്കിയപ്പ പാല് തന്നെയാണോ വരുന്നത്? നല്ല ഒന്നാം തരം പാല്. ചേട്ടാ ഇതെങ്ങനെ സംഭവിച്ചു? ആനന്ദം, കല്യാണി, നിങ്ങൾ ഞെക്കി നോക്കിയേ? ഞങ്ങൾ ഞെക്കി നോക്കണോ? അല്ല, നോക്കണ്ടെങ്കിൽ നോക്കണ്ട. ഈ പൈ തച്ചതാരാ? തയ്ക്കത് ഞാന്. ആ സംഗതി ഞാൻ പറയാം. NES ബ്ലോക്കിൽ നിന്ന് അമേരിക്കൻ പാൽപ്പൊടി വരുന്ന ഒരു ചാക്ക് നമ്മുടെ ഗ്രാമസേവി എവിടെ കൊണ്ടു നിട്ടിരുന്നില്ലേ? അത് വെട്ടിയെടുത്ത ഈ സംഖ്യ വെച്ചു. അങ്ങനെ വരട്ടെ, അതുകൊണ്ടായി പാല് വരുന്നത്. കേട്ടോ സാറെ, ഞാൻ 10 മണിക്ക് ഞെക്കി നോക്കി അക്ഷരമൊക്കെ ഒന്ന് വായിപ്പം, പിന്നെ പാല് വരത്തില്ല. എനിക്ക് വേറെ സഞ്ചി തയ്ച്ചു തരണം. അല്ല, വേറെ സഞ്ചി തയ്ച്ചു തരണമെങ്കിൽ വേറെ കാശ് ഒന്ന് നോക്കും. കാശ് തരാൻ പറ്റില്ല. കാശ് കേട്ടൊരു ഫോണാണല്ലേ. അതാണ് നമ്മളെ കണ്ടായ ഒരു റോട്ടിലിരുന്ന് ജീവിക്കുന്നവരാ. എന്നോട് കാണിക്കാൻ പറഞ്ഞത് ഞാൻ പാലും ചോദിക്കും. നല്ല പരിപ്പൊടി വാഴക്കാവും കണ്ണാടി പോലും പാല് വരുമ്പോൾ വന്നിരിക്കുന്നു.
ഗോപി നീ ഇവിടെ നിൽക്കുകയാണ്. ചോറ് വെക്കുന്ന സ്ഥലത്തേക്കല്ലേ? അവിടെ എല്ലാം റെഡിയമ്മ വായി, നീ ഇല വെച്ചാ മതി. എന്നോട് ഞാനാ പറയുന്നത്, അങ്ങോട്ടല്ലേ? ആ അയ്യ വിളിക്കാം വിളിക്കാം. ആ മോളെ കൊണ്ടുവരൂ. ഈ പെണ്ണിനെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്? നീ എന്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ പറയാം, ഇവളെന്റെ പഴയ കാമുകിയാണ്. ധാരാളം പ്രാവശ്യം ഇവളെ ഞാൻ പല ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ആവശ്യം കഴിഞ്ഞു, ഇരുന്ന് വിവാഹ ചെയ്യണം. സംശയമുണ്ടെങ്കിൽ നീ ഇതിനെ അവളോട് ചോദിച്ചേക്ക്. അമ്മാവന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു ഗതി വന്നിട്ട് സഹിച്ചു പോവാം ബാബ. നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് ആ പഠിക്കരമാവൻ തളർന്നു വിടാൻ മരിക്കാൻ കിടക്കുന്നു. അയ്യോ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവാ ബാബ. നിങ്ങളുടെ കാല് കഴുകി ഞാൻ പിടിക്കാമോ ബാബ? ഞങ്ങൾ അന്തത്തുള്ള തറവാട്ടുകാരാ. പേര് ദോഷം വന്ന പെണ്ണിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഭയപ്പെടാനൊന്നുമില്ല, അദ്ദേഹം കുറച്ചുനേരം വിശ്രമിക്കട്ടെ. ശവമായിട്ട് ഇവിടെ നടത്തോണ്ട് പോകുന്ന നിനക്ക് കാണണോ? അമ്മേ ശബ്ദിക്ക്,
ഇത്രയും ചീത്ത പേര് കേട്ട നിനക്ക് ഈ ജന്മത്തിന് ഒരു വിവാഹം നടക്കുമെന്ന് നീ കരുതുന്നു. എനിക്ക് വിവാഹം വേണ്ടെന്നല്ലേ പറഞ്ഞത്? അത്രയ്ക്കായോ? മോനെ, അമ്മേ, ഗീതയെ കല്യാണം കഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അത് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ഞാനത് ചെയ്യൂല. അമ്മേ ഗോപി, ഈ കുടുംബത്തിന്റെ മാനം നീ രക്ഷിക്കില്ലേ? അമ്മേ, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇത് മാത്രം എന്നോട് പറയരുത്. വേണ്ടട, എന്റെ വേദന കാണാൻ ആരുമില്ലേ ദൈവമേ? എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസമില്ലെങ്കിൽ ഗോപിയോട് ഗീതയ്ക്ക് താലി കെട്ടാൻ പറയും. മഹേശ്വരി, പറയൂ ലക്ഷ്മി അമ്മ. മാനം പോയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. മോനെ, താലി കെട്ട. അമ്മയാണ് മോനെ പറയുന്നത്. താലി കെട്ട. മഹേശ്വരി, നമ്മുടെ മോളെ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞു. ഗീതയും ഭർത്താവിനെയും അവിടെ നിന്ന് അനുഗ്രഹിക്കില്ല. അവരിങ്ങോട്ട് വിളിക്കും. വരും മക്കളെ. ഇവനെ കൊണ്ടാണ് എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചത്. അമ്മാവ, ഞാൻ കത്തിച്ചു പോലെ എന്റെ എച്ചിൽ നിന്ന് വളർന്ന നീ എന്റെ കഴുത്തിൽ തന്നെ വെട്ടിയല്ലേ? ഞാനാണ് ഗോപിയെ കൊണ്ടുവന്ന് ജയിച്ചത്. ഇവനെ ഞാൻ എന്റെ മരുമകനായി അംഗീകരിച്ചു അല്ലേ? വേണ്ട, മാനം രക്ഷിക്കാനായിട്ട് അംഗീകരിച്ചാൽ മതി. ഇവന്റെ ഭാര്യയായിരിക്കുന്നതിനേക്കാൾ വിവാഹ ജീവിതം ഇല്ലാതിരിക്കുന്ന എന്റെ മോൾക്കത്. ഒരച്ഛൻ എളുപ്പം അത് പറയാൻ കഴിയും. പറയാൻ മാത്രമല്ല, ഈ സിന്ധിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് എന്റെ മോട് കഴുത്തിൽ താലി പൊട്ടിക്കാൻ എനിക്ക് കഴിയും. അമ്മയ്ക്ക് അത്രയ്ക്ക് ആവേശം വരുന്ന വരെ എന്റെ കഴുത്തിലെ താലി പൊട്ടിക്കണം. മഹേശ്വരി, നിങ്ങൾക്കൊപ്പം പണമില്ലെങ്കിലും പൗരുഷമുള്ളവൻ തന്നെയാണ് അവരുടെ കഴുത്തിൽ താലി കിട്ടിയത്. അവന്റെ ഒരു പൗരുഷം എറിയ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ. കണ്ട ചെണ്ടികളുടെ കൂടെ അവളെ തുള്ളാൻ അയക്കരുതെന്ന് ഞാൻ നൂറ് വട്ടം നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ കേട്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് പേര് ദോഷം കേട്ട് അവളെ ആര് കല്യാണം കഴിക്കും? അതുകൊണ്ട് വേലക്കാരനേക്കാൾ താഴ്ന്ന ഒരുത്തിന് നീ എന്റെ മോളെ പിടിച്ചു കൂട്ടുമല്ലേ? ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആളുകൾ നിങ്ങളെ കാണുമ്പോ കാർക്കിച്ച് തുപ്പുമായി. ഈ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോഴും കാർക്കിച്ച് തുപ്പുമടി. ഗോപിക്ക് എന്താണ് ഒരു കുറവ്? അവൻ നിങ്ങളുടെ സ്നേഹിതന്റെ മകനല്ലേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയെങ്കിലും ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യയാണെന്ന് കരുതട്ടോ. അങ്ങനെ പറയാതെ മോനെ. പിന്നെ ഞാൻ നിങ്ങളുടെ കാലി തരും. മോളെ, ഇത്രയേറെ പുച്ഛിക്കാൻ ഞാനും എന്റെ മോനും എന്ത് തെറ്റ് ചെയ്തു? ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അവൻ അനുസരിക്കുകയായിരുന്നു. മോളെ, എന്തൊക്കെയായാലും ഇന്നവൻ നിന്റെ ഭർത്താവാണ്. മോളെ, തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടി താലിച്ചടിനെ മാനിക്കാൻ കടപ്പെട്ടവളാണ്. പോലെ ഈ വീട്ടിലാണ് നിങ്ങൾ പതുങ്ങി കിടന്നത്. അവസരം കിട്ടുമ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മോളെ, താലി കെട്ടി അവകാശം പറഞ്ഞ് അമ്മയും മോനും കൂടെ എന്നെ ഭരിക്കാൻ വന്നേക്ക്. ഞാൻ കാണിച്ചു തരാം. എന്റെ ഭർത്താവ് നിൽക്കുന്നു. എന്നെ പിടിച്ചെടുക്കുന്നത് അഹങ്കാരമായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മുറിക്കകത്ത് കാലു കുത്തിയാൽ ഞാൻ വേഷത്തിന്റെ ചത്തോളി പോകാതിരിക്കട്ടെ. പക്കീർത്തിന്റെ വീട്ടിലെ ആ തുള്ളികളൊക്കെ തട്ടോ. എന്താ ഒന്ന് കൊണ്ട് പാക്ക് ചെയ്യും. എന്താ നോക്കിയിരിക്കുന്ന? പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റി? എന്താ അബദ്ധം പറ്റി? വക്കീലദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഭാര്യയ്ക്ക് അബദ്ധം പറ്റിയോ? ഇല്ല, പ്രവേശത്തായി പോയി. വക്കീലത്തിന്റെ ഭാര്യയ്ക്ക് പ്രവേശത്തായി?
ബക്കിൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബ്ലൗസിന്റെ ബട്ടൺ ചുപ്പിട്ടപ്പോ മുൻവശം പുറവത്തായി പോയി. കുഴപ്പം മുൻപിലല്ല അച്ഛനെ, പുറകില. ലോകത്തിൽ ആർക്കെങ്കിലും ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഗരുഡനെ പണിഞ്ഞു പണിഞ്ഞു പണിഞ്ഞ് ഒട്ടാവാക്കി കളഞ്ഞല്ലോ. പുതിയ ഫാഷനാണെന്ന് പറഞ്ഞാൽ മതി ആശാന്. പോരാടും അച്ഛൻ, ബാക്കിന്റെ അടുത്ത് ഇവിടെ പറയാനുണ്ടല്ലോ. അർജുന മോഹത്തിന് ഷേപ്പ് മാറ്റി കളയാണ്. ഇനിയിപ്പൊ എന്തോ ചെയ്യും? പുതിയ തുണി വാങ്ങിച്ചു വെച്ചു കൊടുക്കണം. പുതിയ തുണി അദ്ദേഹം അവിടെ സമയം കഴിക്കുന്നു. ഏവാരം ദേവാദിനമായി, ഒന്ന് മുൻപിലും ഒന്ന് പുറകിലായിരുന്നെങ്കിലോ. തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ തയ്ക്കാം. ഞാൻ ഈ ജമ്പർ തന്നെ വക്കീലിനോട് കൊടുക്കാം. അയ്യോ, അതോടൊപ്പം വക്കീലിന്റെ ഭാര്യ ഈയിടെ ഇരട്ട പ്രസവിച്ചായിട്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഒരു കൊച്ചിന് മുല കൊടുത്തോണ്ടിരിക്കുമ്പോ മറ്റേ കൊച്ച് മുല കുടിക്കണോന്ന് പറഞ്ഞ് കരയുമ്പോ ആ പെമ്പറുന്ന ഒരു പെടുന്ന പാട് നിങ്ങൾക്കറിയാമോ? ഇതാണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിന് മുല കൊടുത്തോണ്ടിരിക്കാം, മറ്റേ കൊച്ചിനെ പുറത്ത് അഡ്ജസ്റ്റ് ചെയ്യും. എന്തൊരു ബുദ്ധിയാണ്! അയ്യോ, അതിന് ബുദ്ധിയൊന്നുമല്ല, ഉർവശി ഉപകാരമാക്കി എടുക്കാൻ. ആയിക്കോ, നീ എന്താ മോനെ ഇവിടെ ഇരിക്കുന്നത്? അമ്മേ, ഞാൻ നോക്ക്, നീ ഗീതയുടെ ഭർത്താവാണ്. ഇന്ന് മുതൽ നീ അവളുടെ മുറിയിൽ വേണം കിടന്നുറങ്ങാൻ. അയ്യോ, വേണ്ടമ്മേ. എന്താ, നിനക്ക് അവളെ ഭയമാണ്? അതല്ലമ്മേ, പിന്നെ ഞാൻ ആ മുറിക്കകത്ത് കയറിയാൽ അവൾ വിഷം കുടിച്ച് മരിച്ചിടയെന്ന് പറയും. അത്രയ്ക്ക് അഹങ്കാരമോ? എന്നാ എനിക്കതൊന്ന് കാണണമല്ല. നീ വാ. അയ്യോ, വേണ്ടമ്മേ. വരാനാ പറഞ്ഞു. അമ്മ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കേട്ടത്. കള്ളം, പച്ച കള്ളം. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കഴിഞ്ഞ കൂട്ടി വഞ്ചിക്കായിരുന്നു. ഗീതയെ ഞാൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സുള്ളതായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗീതയുടെ കഴുത്ത് താലി കെട്ടിയത്. അല്ല, എന്റെ അച്ഛനും കൊണ്ട് കൈക്കലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്റെ കഴുത്ത് താലി കെട്ടിയത്. എനിക്ക് ആരുടെയും സ്വത്ത് വേണ്ട. എനിക്ക് ചോറ് തരുന്നവർ പറഞ്ഞു, ഞാൻ താലി കെട്ടിയെന്നേ ഉള്ളൂ. എങ്കിൽ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞുകൂടിയിരുന്നു. ഞാൻ 1000 തവണ പറഞ്ഞതില്ല, ഗീതയും കേട്ടതില്ല. നിങ്ങൾക്കിപ്പൊ എന്ത് വേണം? ഞാൻ ഗീതയുടെ കഴുത്തിൽ താടി കെട്ടിയില്ല എന്ന് തന്നെ കരുതിക്കൊള്ളു. നമുക്കെന്ന് മന്നിരായിട്ട് തന്നെ കഴിഞ്ഞാൽ മതി. പക്ഷേ പാവപ്പെട്ട ഒരു അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ ഈ മുറിയുടെ മൂലയിൽ എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മുടെ മോന്റെ വിവാഹം കഴിഞ്ഞു, എനിക്കത് കാണാൻ ഭാഗ്യമുണ്ടായില്ല. അവനെ അനുഗ്രഹിക്കും. അമ്മേ, ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം സഹിച്ചു അമ്മ, പക്ഷേ ഈ വിവാഹം മാത്രം വേണ്ടായിരുന്നു. എല്ലാം ഈശ്വരൻ നിശ്ചയമാണ്. നമ്മൾ സഹിച്ചേ പറ്റും. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? അവൾ മുൻദേശം കൊണ്ട് പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട. എന്തൊക്കെയായാലും ഇനി അവൾ നിന്റെ ഭാര്യയാണ്. അവളെ തിരുത്തിയെടുക്കേണ്ട ചുമതല നിന്റേതാണ്. എന്റെ മോൻ ചെന്ന് ചെല്ലു മോനെ. ശരി. പറയൂ, നിങ്ങൾ പറയൂ.
പറയൂ, നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടെങ്കിൽ പറയൂ. മനം പോലെയാണോ മംഗല്യം, ഈ മംഗല്യമാണോ സൗഭാഗ്യം? കൂടഞ്ഞ മനസ്സുകളെ, ഉറങ്ങാത്ത കണ്ണുകളെ, ഉത്തരമുണ്ടെങ്കിൽ പറയൂ. നനഞ്ഞതു പനി നേരിലോ, നവവാത്തു തൂകിയ മിഴിനീരിലോ. മലർന്നെത്ത നനഞ്ഞതു പനി നേരിലോ, നവവാത്തു തൂകിയ മിഴിനീരിലോ. ആദ്യത്തെ രാത്രിയല്ലേ അരികത്തു പ്രിയനെവിടെ, ആരുടെ തെറ്റെന്നു പറയൂ. ഇതാരുടെ തെറ്റെന്നു പറയൂ. മനം പോലെയാണോ മംഗല്യം, ഈ മംഗല്യമാണോ സൗഭാഗ്യം? ഉടഞ്ഞ മനസ്സുകളെ, ഉറങ്ങാത്ത കണ്ണുകളെ, ഉത്തരമുണ്ടെങ്കിൽ പറയൂ. നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ. റെഡിയായില്ലേ? ഇനി നീ എങ്ങനെ വാരി ഓടിക്കുമെന്ന് ഞമ്മക്ക് കാണണം.
അയ്യോ കാക്ക, കാക്കൊന്നും വേണ്ട, കാക്ക പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയാ. വീട്ടിൽ കൊണ്ടുപോരാ, ഇതിനെ കടയിൽ കൊണ്ടുപോയി പാല് കറന്നു കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. വാങ്ങോളെ ചേച്ചി. വാസുപിള്ളേ, ആ ഡവറയിൽ ഇത്തിരി വെള്ളം ഇങ്ങ് എടുത്തോ, പാല് കറന്നു തരാം. എന്നാ പിടിച്ചോ, ഒന്ന് വേഗം വേണം. പിന്നെ പാലിനകത്ത് ദിവസവും നിറച്ച് കരടാണ്. ഇനി കരട് കാണത്തില്ല, അതിനാണ് ഈ സഞ്ചി കെട്ടിയിരിക്കുന്നത്. പിടിച്ചു, നല്ലവരെ പിടിച്ചോ. അത്തറുവ ഇവിടെ അവിടെ അവിടെ ഇത് നമ്മുടെ ആളല്ല, നിങ്ങളുടെ ആളല്ലേ? പെണ്ണാടിന് ഉറയിട്ടാൽ ആണാടാകുമോ? ആണാടും. ഏ, എന്നോട് വേലയും നടക്കണ്ട, അന്നാണ് ഞാൻ നിന്നെ പോലീസ് എത്തിക്കുന്നത്. ഇത് കണ്ട പെണ്ണാടിന് ഉറയിട്ട് കഴിഞ്ഞപ്പോ ആണാടായി പോയി. ആഹാ, ഇത്രേയുള്ളോ? ഇപ്പൊ ആണ് പെണ്ണും പെണ്ണാണും ആകുന്ന കാലമാണ്. എന്നാലും ഒരു ചായ കുടിച്ചു വരുമ്പോഴത്തേനും പെണ്ണാണാവോ? അയ്യോ, അതിനധികം നേരെ ഒന്നും വേണ്ട മുരളി. ഞങ്ങളുടെ നാട്ടിലെ ഒരു കൊമ്പനാന ഒരു മണിക്കൂർ കൊണ്ട് പിടിയാറിയായി. കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കൊമ്പനാഹയ്ക്ക് പിടിയാറിയാവാൻ ഒരു മണിക്കൂർ മതിയാക്കി. നിസാരമായ ഒരു പെണ്ണാടിന് ആണാടാവാൻ എന്തോ സമയം വേണം. ആ കാക്ക വണ്ണാവണ്ട അമ്മോ, നമ്മള് പെണ്ണാവാണോണ്ടായിക്കൂടാ? ഒരു ആടിന് ആണാവുന്ന പിന്നെ കാക്കയ്ക്ക് പെണ്ണായിക്കൂടെ? ഈ ആടിനെയും കൊണ്ട് നടന്നാ കാക്കയും പെണ്ണാവും. അന്ന് നമ്മൾ ഇങ്ങനെ ഇതിനെ ഇപ്പൊ തന്നെ കൊണ്ടേ മാർക്കറ്റിൽ കൊണ്ടേ വിറ്റേക്കാം. അയ്യോ, അവനെ അടിക്കണ്ടേ, അവൻ നിരപരാധിയാ. ഞാൻ പറയാം, ഞങ്ങള് കാക്കയുടെ ആടിനെ ഒന്ന് പിഴിഞ്ഞു നോക്കി. അത്രകാലത്തിന് കൈ വർമ്മത്തം കണ്ടുകൊണ്ട് ആടങ്ങി ചത്തുപോയി. കാക്ക വഴക്കുണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് അതുപോലെയുള്ള ഒരു ആടിനെ കൊണ്ടുവരാൻ തുപ്രനെ നാട് മുഴുവനും ഓടിച്ചു. പക്ഷെ അവൻ പിടിച്ചോണ്ട് വന്നത് കാക്കല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനോട് ഉറവായിട്ട് കൊടുത്തു. ഭാഗ്യമാണ്, ആടിന്റെ പകരം നീ പോയില്ലല്ലോ, അത് എന്റെ ഭാഗ്യം. ഇനി നിനക്ക് ചോറ് വിളമ്പി തരേണ്ടത് നിന്റെ ഭാര്യയാണ്. മര്യാദയ്ക്ക് പോയിട്ടൊന്ന് വിളിച്ചോളൂ. അയ്യോ, ഇത് ഗോപി ചോറ് വിളമ്പി കൊടുക്കുന്നു. അയ്യോ, എന്താ അവിടെ കയ്യിലെ വളയം ഊരി പോകുമോ? എന്റെ മകൻ പാവമായിരുന്നു, പക്ഷെ മരുമകൻ അങ്ങനെ ആവാൻ പാടി. എടാ, നീ അവിടെ കഴുത്തി താരി കെട്ടിയവനാണെന്ന് വരികിൽ ഇന്ന് നീ അവൾ വിളമ്പി തന്ന് തന്നെ ഉണ്ടാകും. അമ്മേ, അമ്മയെ കരുതിയാണ് ഞാൻ പലതും സഹിച്ചത്. ഇങ്ങനെ ഒരു അനുവാദം തന്നതിന് വളരെ നന്ദി. ഞാനൊരു പുരുഷനാണോ ഇല്ലയോന്ന് ഇപ്പൊ കാണിച്ചു തരാം. മോനെ, ഗോപി വേണ്ട, മോനെ, അവര് ഭാര്യയും ഭർത്താവുക, അവരുടെ കാര്യം അവർ നോക്കിക്കോളും. നിങ്ങൾ ഇങ്ങോട്ട് വാ. എന്നാലും പോരെന്നാലും ഇല്ല, ഇങ്ങോട്ട് വരാനേ. ഇതേ എടി, നിന്നെ വിളിച്ചത്. നിങ്ങൾ എന്താ എന്നെ വിളിച്ചത്? എടിയെന്ന് എനിക്ക് വിശക്കുന്നു. അതിന് ഞാനെന്താ പറയണം? വന്ന് ചോറ് വിളമ്പി തരണം. നിങ്ങൾക്ക് ചോറ് വിളമ്പി തരാം, ഞാൻ എന്താ നിങ്ങളുടെ വേലക്കാരിയാണോ? അല്ലടി, എന്റെ ഭാര്യ. ഭർത്താവായിട്ട് എന്നെ ഭരിക്കാൻ വന്നിരിക്കുകയാണോ? അല്ലടി, നിന്നെ അനുസരിപ്പിക്കാൻ മര്യാദയ്ക്ക് വന്ന് ചോറ് വിളമ്പി തരുന്നുണ്ടോ? എന്റെ പട്ടി വരും. നിന്നെ തള്ളിക, ഞാൻ കൂട്ടി. നീ ആരാ? നീ എന്റെ യജമാനത്തിയോ ഭാര്യയോ? ഞാൻ പറയുന്നതിനെ കരുത്തിരിക്കാമോ? തീർച്ച. ആ മര്യാദയ്ക്ക് നടക്കേ. ആ വിളമ്പി തിന്ന. സാരമല്ല, ഒരു പ്രാവശ്യം കൂടി ഊണ് കഴിക്കാം. ഇനി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഊണ് കഴിക്കാൻ, മനസ്സിലായോ? എനിക്ക് ഒരു എല്ല് കൂടിപ്പോയി. ആ കഴിക്ക, കഴിക്കണി വേണം. വേഗം കഴിക്കണി. തലോട്ട് കുടിക്ക. വേഗം കഴിക്കാം. എന്ത് നിങ്ങളെ പറ്റി
അവൻ അത്രയ്ക്കായോ? അവനെയും അവന്റെ അമ്മയെയും ഈ വീട്ടിൽ നിന്ന് ഇന്ന് ഞാൻ ഇറക്കിവിടും. എടാ ഗോപി, ഗോപി, എന്ത് വേണം? എന്റെ മോള് തന്നെ ഇരിക്കുന്നു. നിങ്ങളുടെ മോളോ? അത് ഇന്നലെ വരെ. ഇന്ന് അവൾ അവന്റെ ഭാര്യയാണ്. അതുകൊണ്ട് അവളെ തല്ലാനും കൊല്ലാനും അവൻ അവകാശമുണ്ട്. മഹേശ്വരി, ഒരു ഏർക്കിളി ഉണ്ട് പോലും ഞാൻ അവളെ തല്ലി നോക്കിയിട്ടില്ല. ആ അതുകൊണ്ടാ ഇന്ന് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. നോക്ക്, നിങ്ങൾ ഇനി അവരുടെ ജീവിതത്തിൽ തലയിടും. എടി, ഇനിയെങ്കിലും അനുസരണയുള്ള ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്കും. നീ കാരണം ഗീതയുടെ ജീവിതം നശിച്ചു. അവളുടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് നശിച്ചു എന്നൊന്നും ആരും വിധിയെഴുതണം. നിനക്ക് അങ്ങനെ പറയാനൊക്കൂ. നീയല്ലേ ഈ വിവാഹം നടത്തിച്ചത്? ആ അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ മാനത്തോടെ ഇറങ്ങി നടക്കാം. ഈ വിവാഹം നടന്നതിനാണ് ഞാൻ ലജ്ജിക്കുന്നത്. രാജക്കെങ്കിലും എന്റെ അന്തസ്സിലൊക്കെ വിവാഹം നടത്തണം. വേണ്ടെന്ന് ആരാ പറഞ്ഞത്? നീ നോക്കിക്കോ, 15 ദിവസത്തിനകം ഏറ്റവും അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് രാധയ്ക്ക് ഞാനൊരു ഭരണ തെരഞ്ഞെടുത്തു. എന്റെ സ്റ്റാറ്റസിനും തുറ്റ ബന്ധം. നമസ്കാരം. നമസ്കാരം. എന്തായി പണിക്കരെ? പയ്യന്റെ ഫോട്ടോ നന്നായിട്ടുണ്ട്. ഇതാ രാധക്കുഞ്ഞിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച പയ്യനാണെന്നാ തോന്നുന്നത്. മൂത്തവൾ അധോഗതിയായി. രാധയ്ക്കെങ്കിലും എന്റെ നിലയും വിലയും അനുസരിച്ചൊരു ബന്ധം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാം കൊണ്ടും ഒത്തു വന്നിട്ടും ഒരു ബന്ധമാണിത്. എങ്കിൽ ഉടൻ തന്നെ നമുക്ക് ഈ വിവാഹം നടത്തിക്കളയാം. സമയത്തിനൊന്നും തയ്ച്ചു കിട്ടത്തില്ലെന്ന് നാട്ടി പാട്ടായിട്ടുണ്ട്. എങ്ങനെ മാറ്റാനാ? രാമകലില്ലാതെന്ന് തയ്ച്ചാലും കല്യാണ തയ്യൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീരാത്ത എന്താ? ഇത് ഫൈൻ മെഷീനാ? അല്ലെങ്കിൽ എന്റെ അച്ഛൻ കൊണ്ടൊരു കല്യാണ തയ്യൽ ഏറ്റതുപോലെ ആകും. അതെങ്ങനെയാ? എന്റെ അച്ഛൻ കറവത്ത് കുഞ്ഞങ്കരപ്പുള്ള ഒട്ടാറും തയ്യക്കാരനല്ലായിരുന്നു. ഒരു കല്യാണ പാർട്ടിക്കാരെ കല്യാണ തയ്യല് അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ തച്ചെല്ലാം കൂടെ പൊതിയും കെട്ടി അവിടെ ചെന്നപ്പോ മുഹൂർത്തം കഴിഞ്ഞുപോയി. കല്യാണം കൊള്ളാം, ആൾക്കാരെല്ലാം കൊടുത്തിട്ട് തന്നിക്കാണ്. ആരാ എന്റെ അച്ഛനെ? ഒരു നുള്ളി മണ്ണ് വരികളാവില്ല. പിന്നെ ആളുകളെല്ലാം കൂടെ വളഞ്ഞ് ആ പെണ്ണിനെ അച്ഛനെ കൊണ്ട് ഞാൻ കെട്ടിച്ചു. അതിലുണ്ടായ കടിഞ്ഞൂര് പ്രസവമാണ് ഞാൻ. രാധയുടെ വിവാഹം ഞാൻ വിചാരിച്ചതിലും ഗംഭീരമായി നടന്നു. ബാബുവിനെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണ്. ബാബുവിനെ പോലെ ആണോടെ ഇതിന്റെ ഗോപി? നിങ്ങൾക്ക് നാക്കെടുത്ത ഗോപി ആക്ഷേപിക്കുന്നത് ഒരു സുഖമല്ലേ? ആക്ഷേപിക്കാതെ എന്ത് ചെയ്യും? ബാബുവിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്റെ ഗോപിക്ക്? എന്താ ചോദിച്ചത്? അവന് യോഗ്യതയുണ്ടോന്ന്? ഗോപിക്ക് നിങ്ങളുടെ മരുമകനാകാനുള്ള യോഗ്യതയുണ്ടോന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്. മഹേശ്വരി മാത്രം ആരെ അളക്കരുത്. പണം മാത്രമല്ല ബാബുവിനുള്ളത്, അവൻ തറവാട്ട് പറഞ്ഞവനാണ്, അന്തസ്സുള്ളവരാണ്. നിനക്കറിയാവൂടി, അവനൊരു സിഗരറ്റ് പോലും വലിക്കില്ല. എന്താ ഇത്? പാല്? ഞാൻ കൊച്ചു കുട്ടിയെ മറ്റോ, നീ തന്നെ കുടിച്ചാൽ മതി. അച്ഛൻ വെള്ളം അടിക്കും. ആ അതാ ഇങ്ങനെ കോഴിത്തമ്പുരാന്റെ കൂട്ടിരിക്കുന്നത്. അതെ, ഒരു തെക്ക് ബ്രാൻഡിയോ വിസ്കിയോ കിട്ടാൻ വല്ല വഴിയുണ്ട്? കിട്ടും എല്ലായിരിക്കും. പിന്നെ എന്താ ഒന്ന് ഫസ്റ്റ് നൈറ്റാ? എന്തൊരു ചൂട്! ഇത്രയും വലിയ വീട്ടിൽ ഒറ്റ എ സി പോലും ഇല്ലേ? കല്യാണം കഴിഞ്ഞിട്ടേ നിന്റെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടാ ഞാനിവിടെ താമസിക്കുന്നത്. നാളെ തന്നെ ഈ മുറി എയർ കണ്ടീഷൻ ചെയ്ത് തരാൻ നിന്റെ അച്ഛനോട് പറയണം. അപ്പൊ ഞാൻ ഹോട്ടൽ പാലസ് വരെ പോയിട്ട് വരാം. ഒരു രണ്ട് ബെഗ് അടിച്ചില്ല, എനിക്ക് ഉറക്കം വരത്തില്ല. നീ ഇവിടെ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. Thank you.
നീ കിടന്നു ഞാന് പുറത്ത് വരാണ്ടേ കിടന്നോളാം. എനിക്ക് വരാണ്ടേ കിടന്നാലേ ഉറക്കം വരൂ. പിന്നെയും ചേച്ചി അവനെ മുറിയിൽ കയറ്റിയില്ല. അവൻ ഇവിടെയാണ് കിടന്നുടങ്ങിയത്. നിന്റെ അച്ഛൻ അന്തസ് നോക്കി നിനക്ക് തെരഞ്ഞെടുത്ത ഭർത്താവാണ്. ഇവനും ഇവിടെ കിടന്നുറങ്ങുന്നത് കാണേണ്ട കെടികേടാണല്ലോ എനിക്ക്. എല്ലാരും എത്തിയല്ലോ, ഇനി ഓണക്കോടി കൊടുക്കൂ. മോനെ ബാബു, ഇത് വളരെ വിലയുള്ളതല്ലേ അച്ഛാ? അതെ, 1000 രൂപ വിലയുള്ളതാണ്. ഓ, ഇതാണോ വലിയ വില? കഴിഞ്ഞ ഓണത്തിന് എന്റെ അച്ഛന് എനിക്ക് എടുത്തുവന്ന സൂട്ടിന് 4000 രൂപയായിരുന്നു വില. വിഷുവിന് നമുക്ക് വില കൂടി എടുക്കാം ബാബു. ഉടുതുണിക്ക് വേണ്ടി ഇത്രയും വലിയ തുക ചെലവാക്കുന്നത് അനാവശ്യമാണ്. ഇതേ നിനക്ക്. ഉണ്ടല്ലോ, എടുത്തോ. അവന് മാത്രം കൈത്തറിയ? ഈ വീട്ടിൽ കഴിയുന്നവനല്ലേ കൈത്തറി ധാരാളം മതി. ശരിയാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുതിരപ്പന്തയത്തിന് പോകാനുള്ളൂ. ഒരു ജോലി പോലും ഇല്ലാത്ത എനിക്കെന്തിനാ നല്ല വസ്ത്രം? അവനല്ലേ ഏറ്റവും നല്ലത് വാങ്ങിക്കൊടുക്കേണ്ടിയിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അമ്മേ, ഇതാമ്മേ ഓണക്കൂടി. എനിക്കെന്തിനാ മോനെ ഓണക്കൂടി? നിന്റെ കാര്യം നടന്നാ മതി. കുഞ്ഞുനാളിൽ നിനക്കുണ്ടായിരുന്ന ഷർട്ടിന്റെയും നിക്കറിന്റെയും തുണികൾ ഇവർക്കാർക്കെങ്കിലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുമോ മോനെ? അതെല്ലാം പോട്ടമ്മേ. അമ്മ, എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടേ. അമ്മയ്ക്ക് 12 ജോഡി ഓണക്കോടി ഞാൻ വാങ്ങിച്ചില്ല. അത് അന്നല്ലേടാ മോനെ, ഇപ്പോ ഞാൻ ലക്ഷ്മി അമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കാം. അയ്യോ വേണ്ട, മഹേശ്വരി അമ്മയ്ക്ക് പണിക്കർ സാർ വാങ്ങിച്ചതന്നല്ലേ. ഇതല്ല ലക്ഷ്മി അമ്മേ, ഗീതയുടെ അച്ഛൻ ലക്ഷ്മി അമ്മയ്ക്ക് ഓണക്കോടി വാങ്ങി തരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ വാങ്ങി വെച്ചതാ. എന്തേട്ടാ ഇത് കണ്ടോ? ഈ പോലീസിലാത്ത സൂട്ടാണ് ഞാൻ എങ്ങനെ പുറത്തു പോകുന്നത്? ചെരുപ്പ് വരെ കൊടുത്തേക്ക് പോലീസ് ചെയ്യിക്കാം. എനിക്ക് ഉടനെ പുറത്തു പോകേണ്ടതാണ്. ഞാൻ പോലീസ് ചെയ്തു. വേണ്ട വേണ്ട, നിന്റെ ചേട്ടത്തിന്റെ ഭർത്താവുണ്ടല്ലോ കോന്തൻ, അവനെ കൊണ്ട് വിളി. നീ പറയുന്നത് കേട്ടാ, അവന് വിളിക്കാൻ. അങ്ങോട്ട് വരാൻ രണ്ട് മിനിറ്റിനകം ഷൂ ഒന്ന് പോളിഷ് ചെയ്യണം. ഷൂ പോളിഷ് ചെയ്യാൻ പറയുന്ന ചേട്ടനോടോ? പിന്നല്ലാതെ, പോളിഷ് ചെയ്യാൻ എക്സ്പേർട്ട് ആണെന്ന് ഡ്രൈവർ പറഞ്ഞല്ലോ. അനിയ, ഞാനിപ്പോ ചെരുപ്പ് കടയിലെ ജോലിയൊക്കെ മതിയാക്കിയിരിക്കുക. ഇവിടുത്തെ എച്ചിന് നിന്ന് ജീവിക്കുന്ന നിനക്ക് എന്റെ ഷൂ പോളിഷ് ചെയ്ത അന്തസ് പറഞ്ഞു പോകും. നീ എന്റെ അനുജത്തിയുടെ ഭർത്താവായി പോയി. അല്ലെങ്കിൽ നീ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുമായിരുന്നു. അപ്പൊ നീ അമ്മാവന്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്? അദ്ദേഹം എന്നെ വളർത്തിയ മനുഷ്യനാണ്. അച്ഛനമ്മമാരുടെ മലമൂത്രം എടുക്കുന്ന മകനെ കക്കൂസ് പണിക്കാരനായിട്ട് കാണുന്നവൻ എരപ്പാളിയാണ്. തറത്തി സംസാരിക്കണ്ട, മര്യാദയ്ക്ക് നീ ഇത് പോളിഷ് ചെയ്ത് തരുന്നുണ്ടോ? ഞാൻ തന്നെ ചെയ്തു തരണമെന്ന് അങ്ങക്ക് വലിയ നിർബന്ധമാണ്. അതെ, എന്നാൽ നീ തന്നാട്ടെ. നീ വിഷമിക്കാതെ, അവരൊക്കെ വലിയ ആളല്ലേ, പറഞ്ഞാൽ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ പോകുന്ന വഴിക്ക് ഒരു നല്ല ചെരുപ്പ് കട ഉണ്ട്, അവിടെ കൊണ്ട് കൊടുത്താൽ ഭംഗിയായി പോളിഷ് ചെയ്ത് തരും. നേരെ ഇങ്ങനെ അങ്ങോട്ട് പോയാട്ടെ. എരപ്പാളി, നീ അത്രക്കാരോ? നിന്നെ കൊണ്ട് പോളിഷ് ചെയ്യിക്കാൻ ഞാനും നോക്കട്ടെ. അവൻ അത്രയ്ക്ക് അഹങ്കാരമോ? എടാ ഗോപി, ഗോപി, എന്താ അമ്മാവാ?
നീ എന്താണ് ബാബുവിന്റെ ഷൂ പോലീസ് ചെയ്ത് കൊടുക്കാൻ? അത്രയ്ക്ക് ഗതികെട്ടവനാണോ അമ്മാവ ഞാൻ? പിന്നെ നീ ആര്? തമ്പുരാനോ? ഞാൻ അമ്മാവന്റെ മൂത്ത മകളുടെ ഭർത്താവല്ലേ. പക്ഷെ നിന്നെ പോലെ ധർമ്മച്ചോർ ഉണ്ട് കിടക്കുന്നവനല്ല ബാബു. മര്യാദയ്ക്ക് പോലീസ് ചെയ്ത് കൊടുക്കും. അമ്മാവ, സ്നേഹത്തിന്റെ പേരിൽ ദാസ്യവൃത്തി വരെ ചെയ്യുന്നവനാണ് ഞാൻ. പക്ഷേ എന്നെ താഴ്ത്തിക്കെട്ടരുത്. നീ മര്യാദയ്ക്ക് പോലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? സാധ്യമല്ല അമ്മാവ്. പഠിക്കും സാറേ. എന്താണ് അവനെ വിളിച്ചത്? നന്ദി കിട്ടവനെന്നോ? ആരാണ് നന്ദി കിട്ടവനെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ലക്ഷ്മി അമ്മേ, ഇവനെ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി വർഷങ്ങളായി നിങ്ങളുടെ ആട്ടും തുപ്പും സഹിച്ച് കഴിഞ്ഞവളാണ് ഞാൻ. കഴിഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് നിങ്ങൾ എന്റെ മോനെ തന്നെ കയ്യോ? ഈ അഹങ്കാരി പറഞ്ഞതെന്താണെന്ന് നിങ്ങൾ കേട്ടോ? കേട്ടു. നിങ്ങളുടെ കൊച്ചുമരുമകന്റെ ചെരുപ്പ് ഉടയ്ക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവനെ തന്നെ നിങ്ങൾ കയ്യോങ്ങിയത്? അതെ, അവന്റെ ചെരുപ്പ് തുടയ്ക്കാനുള്ള യോഗ്യതയേ നിങ്ങളുടെ മകനുള്ളൂ. ഈ ആഭാസം നിങ്ങൾക്ക് വരുവനായിരിക്കും. ഏ കരവി, സൂക്ഷിച്ച് സംസാരിക്കണം. നീ എന്നെ പേടിപ്പിക്കാടാ. എന്റെ മോനോട് ചെരുപ്പ് തുടയ്ക്കാൻ പറയാൻ നീ ആരാടാ? വേറെ വല്ലവരോടും പറഞ്ഞിരുന്നെങ്കിൽ അടുത്തതിനെ ചെരുക്കുറ്റി ജനിക്കുമായിരുന്നു. അയ്യോ ചേട്ടാ, നീ എന്റെ മുമ്പിൽ വെച്ച് ബാബുവിനെ തല്ലിയല്ലേ? വയസ്സായ എന്റെ അമ്മയെ തല്ലിയതിന് അമ്മാവൻ വിഷമമൊന്നുമില്ലല്ലേ? അതാണ് ഇവിടുത്തെ നിയമം. മഹേശ്വരി, ഇറങ്ങടാ വിളി. അവനെ ഇറക്കി വിടാൻ പോവാണോ? അതെ, ഇവനും ഇവന്റെ തള്ളയ്ക്കും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങടാ. അമ്മാവ, ഈ ഒരു വാക്ക് അമ്മാവൻ നിന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് തൃപ്തിയായി. വരൂ അമ്മേ. നീ എന്തിനാ അവളെ നോക്കുന്നത്? ഭാര്യ കൂടെ വരുന്നുണ്ടോ എന്നറിയാനായിരിക്കും. അവള് വരില്ലട. അവള് അച്ഛന്റെ മകളാണ്. താലി കെട്ടിയവനൊന്നും അവൾക്ക് പ്രശ്നമല്ല. ഒരു വിധവയെ പോലെ ഈ വീട്ടിൽ നിന്നും നരകിട്ട് മരിച്ചാലും അവള് വരില്ല. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവളെ കൂടെ പിടിച്ചുകൊണ്ട് പോകാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ അമ്മേ? ഞങ്ങൾ ഇറങ്ങുന്നു. നിൽക്കൂ, ഞാനും വരുന്നു. നീ അവന്റെ പിന്നാലെ പോവുകയാണ്? ഞാനാണ് പറയുന്നത്. പിന്നെ ഈ പഠിക്കകത്ത് കിടക്കാമെന്ന് നീ വിചാരിക്കുന്നു? ഇതിനകത്തുള്ള ജീവിതം മതിയാക്കിയിട്ടാണ് അച്ഛൻ ഞാൻ പോകുന്നത്. എന്റെ ശവം പോലും ഇനി അച്ഛന് കാണേണ്ടി വരില്ല. അമ്മയ്ക്ക് ഞാൻ ഇവിടുത്തെ പോയാലേ തൃപ്തിയാവുള്ളൂ. ഞാൻ എന്റെ ഭർത്താവിനെ അനുസരിക്കുന്നില്ലാന്നല്ല അമ്മ പറയുന്നത്. അമ്മേ, അമ്മ എന്നെ അടിച്ചേൽപ്പിച്ച് എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ പോവുകയാണ്. ഞാനും എന്റെ അമ്മയും തെരുവിലേക്കാണ് പോകുന്നത്. അവിടെ പട്ടുമെത്തിയും പാൽപ്പായസവും ഒന്നും കാണൂ. ഞാൻ ജീവിക്കാൻ വേണ്ടി കൂടെ വരുന്നെങ്കിലല്ല അതൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ മരിക്കാനാണ് വരുന്നത്. എന്റെ ശവം കണ്ടെങ്കിലും എന്റെ അമ്മയുടെ മനസ്സൊന്ന് തണുത്തോട്ടെ. ദൈവത്തെ വിചാരിച്ച് ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ച് ഇങ്ങോട്ട് പ്രവേശിച്ചാൽ കൊച്ചപ്പന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടി. പക്ഷെ വെറും കൈയോടെയാണ് ഞങ്ങൾ വന്ന് കയറിയിരിക്കുന്നത്. ഞാനിവിടെ ഉള്ളപ്പോ ഗോപി കുഞ്ഞ് ഒന്നിനും വിഷമിക്കണ്ട. ഒരു വീട്ടിന് വേണ്ട തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ഞാൻ സംഭരിച്ചോണ്ട് വരാം. നീ ചെയ്യുന്ന ഈ ഉപകാരം ഞങ്ങൾ മറക്കില്ല കുഞ്ഞ്. അതിനൊരു ഉപകാരമാണ് ലക്ഷ്മി. നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്നും പണിക്കരത്തിയത്തിന് വീട്ടിൽ ഏത് പരിതസ്ഥിതിയിലാണ് വന്നതെന്നൊക്കെ എനിക്കറിഞ്ഞൂടാ. അതൊക്കെ എനിക്ക് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഞാൻ പോയി ജാനകിയെയും കല്യാണിയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരുടെ ഒക്കെ തൂത്ത് വൃത്തിയാക്കട്ടെ. എന്നിട്ട് അരിവെപ്പ് പരിപാടിയൊക്കെ തുടങ്ങാം. എന്റെ ഭർത്താവ് ആദ്യമായിട്ട് എന്നെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥലം. എനിക്ക് സ്വന്തമായ ഒരു വീടോ നാല് കാശോ ഇല്ലാത്തതാണെന്ന് നിനക്കറിയാമല്ലോ. അത് ഞാനല്ല അറിയേണ്ടത്. എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ നിങ്ങൾ ഓർമ്മിക്കേണ്ടതായിരുന്നു. മോളെ, ഏത് കഷ്ടപ്പാടിലും യോജിച്ച് ജീവിക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. ഞാൻ ഇവിടെ കിടന്ന് നരകിട്ട് നരകിട്ട് മരിക്കുന്നത് എന്റെ അച്ഛനമ്മയെ കാണണം. ഇക്കണക്കിന് മോള് ആ വീട്ടിൽ നിന്ന് പോരണ്ടായിരുന്നല്ലോ. വന്നില്ലെങ്കിൽ അപേക്ഷിച്ചു. നീ വന്ന നിലയ്ക്ക് കൂലി വേല ചെയ്തെങ്കിലും നിന്നെ ഞാൻ സംരക്ഷിക്കും. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്
കട്ടിലും ബെഞ്ചൊക്കെ സാറ് ഘട്ടവട്ടി കൊണ്ടുവരും. ആദ്യം ഇവിടെ തൂത്ത് വരട്ട് ബാക്കി കാര്യം. ശരി, എന്നെ കരി വെച്ചാ മതി. തൂക്കുകയും മരിയൊക്കെ ഞാൻ ചെയ്തോളാം. അയ്യോ അമ്മച്ചിയോ, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതുമല്ല, ഈടെ കുഞ്ഞു എന്താ ഒരു വല്ലായ്മ? ഒരു വല്ലായ്മയുണ്ട്. വേഗം ഇവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കിയാൽ. അയ്യോ വേണ്ട പോലെ, അവിടെ കൊണ്ട് തൂപ്പിക്കാനും. അമ്മ ചുമ്മാ ഇരുന്നാട്ടെ, എന്നോ ഇവിടെ ഒന്ന് വൃത്തിയാക്കി തരുമോ? എനിക്കിതൊന്നും പരിചയമില്ല. ഇത് പരിയപ്പെടാനൊന്നുമില്ല, അവര് ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യുന്ന വെച്ചാൽ മതി. പറഞ്ഞത് അമ്മേ, ഞാൻ വെളിയിൽ എവിടെയെങ്കിലും പോയി ഒരു ജോലി അന്വേഷിച്ചു തുടങ്ങി. അമ്മേ ഇന്നത്തെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിച്ചോളാം. പിന്നെ അമ്മച്ചി, ഇവിടെ നിന്നും തുമ്മിയാ കേൾക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഞങ്ങൾ താമസിക്കുന്നിടത്തേ. എന്ത് വേണമെങ്കിലും അച്ഛന്മാരെ അറിയിച്ചാൽ മതി, അറ്റൻഷനായി. ഞായറാഴ്ച മദ്രാസിൽ നടക്കുന്ന കുതിരപ്പന്തയത്തിൽ പങ്കെടുത്താൽ 2 ലക്ഷം രൂപ കിട്ടും. അതിന് ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, വെറുതെ കയ്യിൽ വീശിയെന്ന് പോയാൽ മതിയോ? പിന്നെ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും വേണം. കഴിഞ്ഞ ആഴ്ച അല്ലേ അച്ഛൻ പണി കയറി തന്നത്? തന്നില്ലെന്ന് ആരും പറഞ്ഞു. പക്ഷേ ഈ ആഴ്ച എനിക്ക് ആവശ്യമുണ്ട്. അച്ഛനോട് ഞാൻ പണം ചോദിക്കില്ല. വേണ്ട, ആരും അറിയാതെ ഒരു രഹസ്യം വഴി ഞാൻ പറഞ്ഞുതരാം. നിന്റെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും. ആഭരണങ്ങൾ അമ്മ വാങ്ങി പൂട്ടി വെച്ചിരിക്കുകയാണ്. അതെന്തിനാ അമ്മയുടെ കൊടുത്തു? അതെങ്കിലും നശീകരിക്കട്ടെന്ന് കരുതി. അത് ന്യായം. അപ്പോ ആഭരണങ്ങളെല്ലാം അമ്മയുടെ അലമാരി വെച്ച് പൂട്ടിയിരിക്കുക. ഇനി എന്ത് ചെയ്യും? നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയിരുന്നത്. ക്ഷമിക്കണം അമ്മ, എന്നെ ഇന്നു മുതൽ ഇങ്ങനെയൊക്കെ കരുതിയാ മതി. നിന്റെ ആഗ്രഹം നിനക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു മകനെ ലാളിച്ച് ലാളിച്ച് നിങ്ങൾ വഷളാക്കി. അടുത്തൊരു മരുമകനും അതേ വളം തന്നെയാണ് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് വെച്ചാൽ എവിടത്തെ അവസാനിക്കുമെന്ന് അറിയാമോ? അതിന് ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ബാബുവിനെ രാധയും ഒരു വീടെടുത്ത് മാറ്റി താമസിപ്പിക്കണം. കാറ്റിന്റെ വില എന്താണെന്ന് അപ്പോഴേ അവൻ പഠിക്കും. വാടക വീട്ടിലേക്ക് അയക്കുന്നത് നാണക്കേടാണ്. എങ്കിലൊരു ചെറിയ വീട് വിലയ്ക്ക് വാങ്ങിച്ചു കൊടുക്ക. ജീവിതം എന്താണെന്ന് അവരും പഠിക്കട്ടെ. ഇന്ന് തന്നെ അതിന് ഏർപ്പാട് ചെയ്യാം. ഒന്നും കഴിക്കാതിരുന്നാലും, നീ ആഹാരം കഴിക്കാത്ത കൊണ്ടാണ് അവനും ഒന്നും കഴിക്കാതെ ജോലിക്ക് പോയത്. ആവശ്യമുള്ളവരെ കഴിച്ചോളൂ. നീ ആരും തോപ്പിക്കാനാ മോളെ ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ആരെയും തോപ്പിക്കാൻ വരുന്നില്ല. ദയവായിട്ട് എന്റെ ശല്യപ്പെടുത്താൻ അവിടെ വന്ന് പോകോ. എന്റെ കൊഞ്ഞു മോളെ ഇത് കഴിച്ചു. നീ തട്ടിയറിഞ്ഞ് ചോറുണ്ടല്ലോ, അതെന്റെ മകൻ ചുമറി ചുമന്നുണ്ടാക്കിയതാണ്. നിരക്കിന് തട്ടിയേറിയാൻ ശങ്കുവച്ചമുണ്ടാക്കിയ പണമുണ്ടല്ലോ, അത് ഗോപിയുടെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. നീയൊക്കെ ജനിക്കുന്നതിന് മുൻപ് നിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് നിലത്തിരുന്ന് ചോറിട്ടിട്ടുണ്ട്. ഗോപിയുടെ അച്ഛനെ ഒന്ന് കാണാൻ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ട്. എന്റെ അച്ഛനോ? അതേടി, നിന്റെ അച്ഛൻ തന്നെ പണിക്കൻ. ഇന്നുവരെ ഞാനിതൊക്കെ പറയാതെ ഒളിച്ചു വെച്ചു, എന്നിനി തുറന്നു പറയാതെ നിവർത്തിയില്ല. നിന്റെ അച്ഛൻ ഈ പണമൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു. നിന്റെ അച്ഛൻ
ഗോപിയുടെ അച്ഛന്റെ ഒരു ആകൃതനായിരുന്നു. മഹായുദ്ധം വന്നപ്പോൾ സിംഗപ്പൂർ വിടാൻ ഞങ്ങൾ നിർബന്ധിതരായി. അന്ന് ഉടനെ പുറപ്പെടാൻ എനിക്ക് നിവൃത്തിയില്ല ലക്ഷ്മി. യുദ്ധം ആരംഭിച്ചിരിക്കുന്നുണ്ട്. ബാങ്കിലെ ജീവനക്കാരെല്ലാം സ്ഥലം വിട്ടിരിക്കുകയാണ്. ജീവൻ പോയാലും എന്റെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എനിക്ക് നിവൃത്തിയില്ല. ഒരു സഹോദരനേക്ക ഞാൻ അത് പ്രത്യേകിച്ച് പറയണോ സാർ? ഞങ്ങളല്ലേ ലക്ഷ്മി അമ്മയും ഗോപിമാനെയും കൊണ്ടുവന്നത്. അവർക്കൊരു കുറവും വരില്ല. ദൈവം നല്ലത് കഴിയുന്ന വേഗം ഞാൻ നാട്ടിലെത്തിക്കോളാം. താമസിക്കണ്ട, പുറപ്പെടും. യുദ്ധം അവസാനിച്ചിട്ടും ഗോപിയുടെ അച്ഛൻ മടങ്ങി വന്നില്ല. ഏറെ താമസിയാതെ അദ്ദേഹം മരിച്ച വിവരം ഞങ്ങൾ അറിഞ്ഞു. അതോടെ നിന്റെ അച്ഛൻ ആകമായി. ഞാനും എന്റെ മകനും ക്രമേണ നിന്റെ വീട്ടിലെ വേലക്കാരായി മാറി. അങ്ങനെ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചെടുത്ത പണം കൊണ്ടാണ് നിന്റെ അച്ഛൻ പണക്കാരനായി തീർന്നത്. ഞാൻ ഇത്രകാലം ഇത് മറച്ചു വെച്ചത് എന്റെ മോനെ വളർത്താൻ വേണ്ടിയായിരുന്നു. തരും എനിക്ക് നന്നാ അറിയാൻ പാടില്ലായിരുന്നു. എന്റെ മോളിതറിയണം. ഇനി എന്റെ ഗോപിയുടെ ജീവിതം എന്റെ മോടെ കയ്യിലാണ്. എനിക്ക് തെറ്റിപ്പോയി ഗോപിയേട്ട, എന്നോട് ക്ഷമിക്കും. ഞാൻ പഴയ ഗീതയല്ല, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. എന്റെ എല്ലാ തെറ്റും ക്ഷമിച്ചു എന്നോട് പറയൂ ഗോപിയേട്ട. സ്വപ്നങ്ങളാദ്യമായി മനസ്സിന്റെ വിളക്കിൽ തിരി കൊളുത്തി സ്വപ്നങ്ങളാദ്യമായി നിൻ മനസ്സിന്റെ മുത്തു വിളക്കിൽ തിരി കൊളുത്തി സ്വർഗത്തെ ഗംഗാസ്വരരാഗലോലയം പുഷ്പതാനുക്കളിൽ ഒഴുകിയെത്തി സ്വപ്നങ്ങളാദ്യമായി നിൻ മനസ്സിന്റെ മുത്തു വിളക്കിൽ തിരി കൊളുത്തി ഈ മധുയാമത്തിൽ ഈ മൺകുടിലൊരു പ്രേമഹർഷത്തിൻ മണിമന്ദിരം ഈ മധുയാമത്തിൽ ഈ മൺകുടിലൊരു പ്രേമഹർഷത്തിൻ മണിമന്ദിരം ഈ മനോഹര വേദിയിൽ മന്മഥ ഈ മനോഹര വേദിയിൽ മന്മഥ ദേവന് പുഷ്പതുലാഭാരം
സ്വപ്നങ്ങളാദ്യമായി നിൻ മനസ്സിന്റെ മുത്തുവിളക്കി തിരികൊടുത്തി. താമരത്തേൻ കിണ്ണം നുകർന്നോത്തേ ദാഹിച്ചു നിന്ന ഞാൻ ഈ അധരത്തിലെ താമരത്തേൻ കിണ്ണം നുകർന്നോത്തേ പൂവിടുമ്പോ വാഞ്ച വല്ലരിയായി നിന്റെ പൂവിടുമ്പോ വാഞ്ച വല്ലരിയായി നിന്റെ ഭൂമിനി തന്നിൽ പടർന്നോട്ടേ സ്വപ്നങ്ങളാദ്യമായി നിൻ മനസ്സിന്റെ മുത്തുവിളക്കിൽ തിരികൊളുത്തീ സ്വർഗത്തെ ഗംഗാസ്വരരാഗലോലയം പുഷ്പസാനുക്കളിൽ ഒഴുകിയെത്തി സ്വപ്നങ്ങളാദ്യമായി നിൻ മനസ്സിന്റെ വിളക്കിൽ തിരികൊളുത്തി പുഷ്പസാനുക്കളിൽ ഒഴുകിയെത്തി. ഇത് കേട്ട ഞാനങ്ങ് വിഷമിക്കുമെന്നായിരിക്കും അങ്ങ് കരുതുന്നത്. ഒരിക്കലുമില്ല, അവൻ ആണാണ്. കുടുംബം പുലർത്താൻ അവൻ ജോലി ചെയ്യുന്നു. ഇവിടെ കടന്ന് ദാസ്യവൃത്തി ചെയ്യുന്നതിനേക്കാൾ അന്തസ്സാണ്. ഔ ഔ അഞ്ചശ പത്തി അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നത് കേട്ടോ ബാബ. അത് കണ്ടപ്പോഴേ ഇവിടെ മനസ്സങ്ങരിഞ്ഞു പോയി. ഇതുകൊണ്ടായില്ല ബാബു, താമസിയാതെ അവൻ തെണ്ടുന്നതും കാണാം. തെണ്ടിയാലും അവരീ പഠിക്കൽ വരില്ല. സ്വന്തം മകളും മരുമകനും തെണ്ടുന്നത് കാണാൻ കാത്തിരിക്കും. അതേടി, എന്നെ ധിക്കരിച്ചതിന് അവൾ പഠിക്കണം. നീ പോന്നില്ലയോ നിന്റെ മോളെ ഒന്ന് കാണാൻ? എന്തിന്, അവളെ ഒരപ്പാളിക്കൊന്നും അല്ല ഞാൻ പിടിച്ചു കൊടുത്തിരിക്കുന്നത്. അന്തസ്സുള്ള ഒരുത്തന നമ്മുടെ സഹായമില്ലാതെ തന്നെ അവർ ജീവിച്ചോളൂ. ശീലമില്ലാത്ത ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ മോളെ. എന്നാലും ഞാനിതൊക്കെ ശീലിക്കേണ്ടവളല്ലേ. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, അമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഞാൻ നോക്കിയിരിക്കാനോ? കഷ്ടപ്പാടൊന്നും അറിയാതെ വളർന്ന നിന്നെ ഈ നിലയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ടി വന്നല്ലോ എന്നോർത്താണ് എനിക്ക് ദുഃഖം. എനിക്ക് ഒരു ദുഃഖമില്ല അമ്മേ. സ്വസ്ഥതയുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുമറ്റ വേണ്ടെന്ന് ഞാനിപ്പോ പഠിച്ചമ്മേ. എന്റെ പൊന്നു മോളെ, നല്ല ഒരു കോളേജ്. എന്റെ പൊന്നു മോനെ, നീ ഭാരവണ്ടി വലിച്ചും ചുമട് ചുമന്നും കൊണ്ടുവരുന്ന കാശ് കൈനീട്ടി വാങ്ങാനല്ല ഈ അമ്മ ആഗ്രഹിച്ചിരുന്നു. അതൊന്നും സാരമില്ലമ്മേ, എന്ത് ജോലി ചെയ്യുന്നതിനും എനിക്ക് ദുരഭിമാനമൊന്നുമില്ല. പക്ഷെ ആരുടെ മുമ്പിലും തല കുനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മോളെ, അവൻ വിശന്ന് വന്നതാ, വേഗം ചോറ് വിളമ്പ. ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ടാ മതി. വന്നാട്ടെ. എടാ മോനെ, നിന്റെ ഭാര്യ എന്നെ ഇപ്പൊ അടുക്കളയിലോട്ട് വരുന്നില്ല. എല്ലാ ജോലി അവൾ തന്നെ ചെയ്യുന്നു. സ്വർണം തീയിൽ ഉരുകുമ്പോഴാണ് അമ്മേ അതിന് മാറ്റുകൂടുന്നത്. ഈ കൊച്ചു വീട്ടിലെ ജീവിതം അവളുടെ കണ്ണു തുറപ്പിച്ചു. മോൻചെന്നെ കുളിച്ചിട്ട്. കല്യാണി പറഞ്ഞ നേരാണല്ലോ വക്കീലത്തിന്റെ താരുന്നില്ലല്ലോ. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? അതിന് പണിയുണ്ട് ചേച്ചി,
ഈ പടവലങ്ങാട് അറ്റത്ത് കല്ല് കെട്ടി തൂക്കിടുന്ന പോലെ ഇവന്റെ രണ്ടറ്റത്തും കണ്ട് കല്ല് കെട്ടി തൂക്കിട്ടാൽ വക്കീൽ സാർ കോടതിയിലെത്തുന്ന മുമ്പ് ഇവരങ്ങ് താഴും. പറയാതെ കല്ല് കെട്ടി തൂക്കണമെന്നോ വക്കീലിനെ കോടതി പോന്നേ. അതിന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സാധിക്കണം. ചെറിയ കൂട്ടായിരിക്കണം നോക്കട്ടെ എത്തു വന്നിട്ട് പണിയും തോന്നുന്നു. അതെ വക്കീൽ ചേട്ടാ അയച്ചേ ആനന്ദത്തിന്റെ കയ്യിലോട് കൊടുത്താട്ടെ. എന്നെ കൊണ്ടൊന്നും വയ്യ പൊക്കാൻ പറഞ്ഞു പൊക്കാനും താമസം പറഞ്ഞു ആനന്ദം പരമാനന്ദം കരയൊഴിച്ചു സംഭവിച്ചു എന്താണെന്ന് പറയൂ. ഇത് കണ്ടില്ലേ ഇത് ഞാൻ മിനിഞ്ഞാൻ തയ്ച്ചു കൊടുത്ത കോളറാ. ഇത് തളുതളാന്നിരിക്കുന്നു പറഞ്ഞ് എന്നെ എന്ത് മാത്രം ചീത്തളുതളാന്നറിയൂ. അതുകൊണ്ട് ഇനിയും തയ്ക്കുന്ന ഇങ്ങനെ വടി പോലെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ തയ്ച്ചു കൊടുത്തത്. എങ്ങനെ തയ്ച്ചു കൊടുത്തത്? ഞാന് അതിനകത്ത് രണ്ട് സ്കെയിലൂടെ വെച്ചു കൊടുത്തു. രണ്ട് സ്കെയിൽ വെച്ചിരിക്ക അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. വക്കീൽ സാറേ അതിമനോഹരമായിട്ടുണ്ട് മുഖത്ത് പറയുന്നു വിചാരിക്കണ്ട. വക്കീൽ സാറിന്റെ ശരീരത്തൊന്ന് ഇത് വളരെ ഒരു ഓരോ തന്നെയും നമ്മൾ വാദിക്കുന്ന ചേർത്തില്ല താഴോട്ട് പോകുന്ന ഒരു പേര് ദോഷമുണ്ട്. നമ്മൾ കാണുമെങ്കിലും പഠിപ്പിക്കുന്ന നിൽക്കട്ടെ. വക്കീൽമാരുടെ ഇതിന് പുതുമയായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇത് താഴേണ്ടെന്നായിരിക്കും. അയ്യോ താഴല്ലേ 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 വക്കീൽ സാറേ താഴല്ലേ സാറേ സാർ ഇങ്ങനെ തന്നെ ഇന്ന് കോടതിയിലേക്ക് പോയാട്ടെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇത് താത്തണ്ടാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പൊക്കി വെച്ചോണ്ട് പോകാം. ഈ കൊമ്പും വെച്ചോണ്ട് ഇങ്ങനെ റോഡേ പോയാറുണ്ട് നാളെ ഇങ്ങനെ കൊമ്പം വെക്കില്ലേ കൊമ്പം വെക്കില്ലേ തണ്ടുരുള്ളും തടി ഉരുളും തടിമേലൊരു കുരുമുള്ള കുരുളും പറയാമോടി. എന്താ ഗോപിയേട്ട? നീ പേടിക്കാതെ ഞാൻ അല്പം കുടിച്ചിട്ടുണ്ട്. ഗോപിയേട്ട എന്ന് മുതലാണ് തുടങ്ങിയത്? ഞാൻ ആദ്യമായിട്ട് കുടിക്കുക. കുടിച്ചപ്പോ വയറ് നിറയെ അങ്ങ് കുടിച്ചു. ഏയ് പിടിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. തണ്ടുരുളും തടി ഉരുളും തടിമേലൊരു കുരുമുള്ള കുരുളും കരാതടി കരളേ. ഞാൻ മുഴുവൻ പണത്തിനൊന്നും കുഴിച്ചിട്ടില്ല, പാളിതാ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നീ കുടിച്ചോ, ഇതിന്റെ കുറവേ ഉണ്ടായിരുന്നല്ലോടാ. കള്ളം പറയാൻ അറിയത്തില്ല, ഞാൻ കുടിച്ചു. അഹങ്കാരി, എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് നിന്നെ ഞാൻ വളർത്തിയത് ഇങ്ങനെ ആവാസരാകാനാണോടാ. അമ്മേ എന്റെ പൊന്നമ്മേ ഒന്ന് ക്ഷമി, ഒന്ന് ക്ഷമി. എടാ മഹാഭാവി, നിന്നെ വിശ്വസിച്ചിറങ്ങി തിരിച്ച് എന്നെ നീ പെങ്കൊച്ചിനെ കൊന്നാ കൊല ചെയ്യാറോടാ. എന്റെ അമ്മ പിണഞ്ഞാതെ പൊന്റെ അമ്മയല്ലേ. എനിക്ക് മാപ്പ് തരുവമ്മേ, ഞാനൊരു ജോലി അന്വേഷിച്ച് ഇന്ന് പല സ്ഥലത്തും പോയി, എനിക്കെങ്ങും ഒരു ജോലി കിട്ടിയില്ല. അവസാനം മുനിസിപ്പാലിറ്റിക്കാർ എനിക്കൊരു ജോലി തന്നു, അഴുക്കൊഴുകിപ്പോകുന്ന ഓട വൃത്തിയാക്കാൻ. ആദ്യം ഞാൻ അതിനകത്ത് ഇറങ്ങിയപ്പോൾ ചത്തിച്ചു വന്നേ. ചാരായം വാങ്ങി കുടിച്ചോണ്ട് അതിനകത്തിറങ്ങിയാൽ ദുർഗന്ധം അറിയില്ലെന്ന് അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. അവരെന്താവരും കൂടി എനിക്ക് ചാരായം വാങ്ങിച്ചു തന്നു. ഞാനത് കുടിച്ചു, കുടിച്ചോണ്ട് ആ ജോലി മുഴുവൻ ചെയ്ത് തീർത്തുറങ്ങി. ഇതാ എനിക്ക് കിട്ടിയ ശമ്പളം മുഴുവനുണ്ട്. ഒരു ചില്ലിക്കാശ് പോലും ഞാൻ അതൊന്ന് ചിലവാക്കിയിട്ടില്ല. അപ്പേ അപ്പോൾ എനിക്കൊരു കൊച്ചുമോൻ പറക്കാൻ. ഒന്നല്ല നമുക്ക് രണ്ട് കൊച്ചുമക്കളെ പറക്കാം. രണ്ടോ? ഗീത ഗർഭിണിയാണെന്ന് മഹേശ്വരി ഞാൻ കേൾക്കെ അവളുടെ പേര് പോലും നീ ശബ്ദിച്ചു പോയിരുന്നു. നമ്മളുടെ മകളല്ലേ, അവൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിലും നമ്മൾ സന്തോഷിച്ചല്ലേ വേണ്ടത്. അവൾ എന്നെ നിഷേധിച്ചിറങ്ങിപ്പോയവളാണ്. അവൾക്കൊരു കുഞ്ഞുണ്ടായി എന്ന് കേൾക്കുന്നതിനേക്കാൾ അവൾ മരിച്ചുപോയി എന്ന് കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷം. കല്യാണി രാധ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് കൊടുക്കാനുണ്ടാക്കിയ പലഹാരമാണ്. ഗീതയും ഗർഭിണിയാണെന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. കൊച്ചമ്മയൊന്ന് പോയി കാണുന്നില്ലേ? വേണ്ട കല്യാണി, ഇഷ്ടമില്ലാഞ്ഞ് തന്നെ സമയമായി. അയ്യോ പണ്ടത്തെ ഗീത കുഞ്ഞൊന്നുമല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. ആ ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിലേ മരുമോണെന്ന് വെച്ചാൽ ജീവന. ആ
കല്യാണി അറിയാ നീ പോ ശരി എനിക്ക് ഇഷ്ടമില്ലാത്തവൾക്ക് എന്തിനൊരു കൊടുത്തയക്കുന്നു നിങ്ങളുടെ മകളായതുകൊണ്ട് എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൾ എന്റെ മകളല്ല ഇത്രയ്ക്ക് അവളെ വെറുക്കണം ഞാൻ ഈ പലഹാരം ഞാൻ പട്ടിക്കെറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് ഞാനില്ലാത്ത അവസരം നോക്കി എന്റെ രണ്ടും മെഷീനും അവരെ കടത്തിക്കളഞ്ഞല്ലോ ഒരു പഴയ മെഷീനും ഒരു പുതിയ മെഷീനും ഇന്നലെ എപ്പോഴാണ് കട കൂട്ടിയത് 10 മണിയായിട്ടാണ് അപ്പം കട കൂട്ടിയതിന് ശേഷമാണ് കുത്തി തുറന്നിരിക്കുന്നത് അതെന്ത് ചോദ്യമാണ് കട തുറന്നിരിക്കുന്നത് കുത്തി തുറന്ന് ഞങ്ങൾ അവരെ വിടുവോ ആരെങ്കിലും സംശയമുണ്ടോ ഇപ്പോ നിങ്ങളെ രണ്ടുപേരും അല്ല നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോ ഈ ചായ കടക്കാരൻ വാസ് കുറയ്ക്കണം പറയണുണ്ടോ എനിക്ക് ഇവരെ സംശയമുണ്ടോ ഇവന് വിരോധിയാണ് അയ്യോ ദൈവത്തിനാണ് ഞാൻ മനസ്സിലായ അറിഞ്ഞ കാര്യമല്ല കേട്ടോ അപ്പൊ എല്ലാവരും ഈ കട തുറന്നിറങ്ങുന്നുണ്ട് ഈ ചുപ്പറ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോയാൽ പോരെ ചേട്ടാ നീ മുഷം ഓടിക്കണ്ട അപ്പൊ അവ മാത്രം ഇവിടെ നിൽക്കട്ടെ ബാക്കി എല്ലാവരും മതി കുറച്ചു നാളത്തേക്ക് ജോലിക്കൊന്നും പോയിരുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ഈ വീടെങ്ങനെ നടക്കും എന്ന് വെച്ച് ഈ നിലയിൽ നിനക്ക് ജോലിക്ക് പോകാൻ ഒക്കുമോ ഒന്ന് വന്നതല്ലേ അതൊന്ന് മാറട്ടെ അതെങ്ങനെയാ സമയത്തിൽ ആഹാരമുണ്ടോ വിശ്രമമുണ്ടോ പിന്നെ എങ്ങനെ മനുഷ്യൻ തളർന്ന് വീടാതിരിക്കും ഇതേ ഇവിടെ കാശൊന്നുമില്ല നീ കൊച്ചപ്പന്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് കുറച്ച് രൂപ ചോദിക്ക കൊച്ചുകുട്ടിയുടെ ഇവിടെ ഒരു മോഷണം നടന്നേച്ച് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് മെഷീൻ ആരും അടിച്ചുകൊണ്ട് പോയി അക്കാര്യത്തിന് വേണ്ടി ആശാന അക്കച്ചിമാരും കൂടി ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോയതേ ഉള്ളൂ മോളെ രാധ രാധേ ഇതാ മൂക്ക് കഴിക്കാനാണ് ഈ പഴങ്ങളൊക്കെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക അത് സാരമില്ല ഗർഭിണിയായിരിക്കുമ്പോ ധാരാളം പഴങ്ങൾ തിന്നണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നീയാ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒന്നെഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു എങ്ങോട്ട് എന്നിട്ട് പോവാന ഗീതേ ഈ വീട്ടിൽ ഒരു മണി അരിയില്ല എന്റെ കയ്യിൽ ഒരു നയ പൈസ പോലുമില്ല ഞാൻ ഈ കിടപ്പ് ഇങ്ങനെ കിടന്നാൽ രണ്ടു ദിവസമായിട്ട് ഗീത പട്ടുണ്ട് ഗർഭിണിയായ അമ്മ ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നു അമ്മയൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഗോപിചേട്ടന് മരുന്ന് വാങ്ങിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടാ മതിയായിരുന്നു ഞാൻ എന്ത് ചെയ്യാനാമേ ആകെ കൂടിയുള്ള ഒരു സഹായം കൊച്ചപ്പനായിരുന്നു അവനെയും കാണാനില്ല കുഞ്ഞിന് സുഖമില്ലാന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ രണ്ടു മൂന്ന് ദിവസമായി പോലീസ് സ്റ്റേഷന്റെ ക്രിമിനലായി
സാരമില്ല കൊച്ചപ്പ, അനുഭവിക്കേണ്ടത് അനുഭവിച്ചില്ലേ കൊച്ചു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ വയസ്സായ എന്റെ അമ്മ പട്ടിണി കിടക്കേണ്ടി വന്നല്ലോ എന്നാലോചിച്ചു എനിക്ക് വേദന പോകുന്നു. 25 രൂപയുണ്ട്, തൽക്കാലമുള്ള ആവശ്യങ്ങൾ കൊണ്ട് നടക്കട്ടെ. ഞാൻ ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് എളുപ്പ മരുന്ന് വാങ്ങിച്ചോണ്ടിരാ. കുഞ്ഞി ഒന്ന് നിൽക്കണേ, എനിക്കൊരു മോനെ ഉള്ളൂ. പനിയായിട്ട് കിടക്കുക, 2-3 ദിവസമായിട്ട് വീട് പട്ടിണിയാ. എന്തെങ്കിലും തരണേ. ഇതാ മോനെ മരുന്ന്, 6 നേരമായിട്ട് കുടിക്കാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ 1 നേരത്തെ മരുന്ന് കൊടുക്കും മോളെ. നാളെ തന്നെ നെഞ്ചുവേദന പോകുന്ന ഡോക്ടർ പറഞ്ഞു. മോളെ അതെ, അരി ഇപ്പൊ മുളക് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. വേഗം കഞ്ഞി വെക്ക്, ചൂടോടെ വിരിച്ച് കഞ്ഞി കൊടുക്കണം. എന്നാ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്ത? അമ്മേ, ഇത് വാങ്ങാനുള്ള പണം അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അമ്മ എവിടെ നിന്ന് കിട്ടിയെന്നാ ചോദിച്ചത്? റോഡിൽ നിന്ന് തെണ്ടി വഴിയെ പോകുന്നവരെ തടഞ്ഞു നിർത്തി പിച്ചയ അയച്ചു വല്ലേ. അമ്മേ, ഞാൻ 2 ദിവസം കിടപ്പിലായപ്പോ എന്റെ അമ്മയ്ക്ക് ഇത്രയ്ക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതായി പോയി. പട്ടിണി കിടന്ന് ചത്താലും കൈനീട്ടി പിച്ചയായിക്കിരുന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അമ്മ റോഡുകൾ തോറും ചില്ലിക്കാശിന് വേണ്ടി തെണ്ടി കിടന്നു. അമ്മേ, ഞാനൊട്ടും ജീവനോടുകൂടി ഇവിടെ കിടപ്പുന്ന കാര്യം അമ്മ മറന്നു. എന്റെ പൊന്നുമോനെ, എനിക്ക് വേണ്ടിയല്ലടാ ഞാൻ പിച്ചയെടുത്തത്. നിനക്കൊരു നേരത്തെ മരുന്ന് വാങ്ങ. ഗർഭിണിയായ ഈ പെണ്ണിന് ഒരു തവി കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് ഞാൻ തോടിലേക്ക് ഇറങ്ങി. എല്ലാവരുടെ മുമ്പിലും ഞാൻ കൈനീട്ടി. ആരും എന്നെ ആട്ടിയില്ല, അപഹസിച്ചില്ല. ആ പിറ്റക്കാശ് കൊണ്ട് അമ്മയുടെ വിശപ്പടക്കാൻ ഒന്നും വാങ്ങി തിന്നില്ല മോനെ. നിനക്ക് മരുന്നും അരിയും ഉപ്പും മുളകുമാണടാ ഞാൻ വാങ്ങിയത്. ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം, എന്നാലും പിച്ച തന്നെ വാങ്ങിച്ച ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. മോനെ വേണ്ട, ഇനി നിങ്ങളുടെ മുഖം എനിക്ക് കാണില്ല. പോയി എന്റെ മുമ്പിൽ നിന്ന്. ഗോപിട്ടാ, 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 അമ്മ കാണുന്നില്ല ഗോപിട്ടാ. വേണ്ട, ഇനി നിങ്ങളുടെ മുഖം എനിക്ക് കാണില്ല. പോയി എന്റെ മുമ്പിൽ നിന്ന്. അന്വേഷിക്കാൻ ഒരു സ്ഥലവുമില്ലെങ്കിൽ ഞാൻ കാരണമാണ് എന്റെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്. ഇതുവരെ എന്റെ അമ്മയെ നൊമ്പരപ്പെടുത്താത്ത ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ദൂരെ എങ്ങും പോയിരിക്കുന്നേ ചേട്ടാ, തിളക്കം തീരുമ്പോ അമ്മ തീർച്ചയായും മടങ്ങി വരും. അമ്മ ഒന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കും. പറ്റുന്നേ പറ്റുന്നേ, എന്താ കല്യാണി? വീടക്കുഞ്ഞിന് പ്രസവവേദന തുടങ്ങി. കൊച്ചമ്മ അവിടെ വരെ വന്നാ കൊള്ളാം. നീ എവിടെ പോകുന്നു? അവളെ നോക്കാൻ എവിടെ അവനുണ്ട്? ഇതുവരെ ഒരു കാര്യത്തിന് ഞാൻ അവിടെ പോയിട്ടില്ല. അവൾക്ക് പ്രസവ വേദനയാ, ഞാൻ അവളുടെ അമ്മയാ. ഞാൻ പോകും. നീ പോകുമോ? പോകും. കൊച്ചമ്മ കൊച്ചമ്മ, രാഘവദിന് പ്രസവേദന തുടങ്ങി, ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നാട്ടെ. കല്യാണി, ഗീതയ്ക്ക് ഇതുവരെ അവളുടെ അച്ഛൻ മാത്രമേ എതിരായിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതി. ഈശ്വരനും അവൾക്കെതിരെ. നീ പോകും. എന്റെ മനസ്സ് എപ്പോഴും അവളോടൊത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അമ്മ
മോളെ. കുഞ്ഞിന്റെ അറിയാനും കെട്ടാനും അറിയില്ലേ? ഓ, അറിയാനും കെട്ടാ അത് നീ ആൾക്കൂട്ട് നോക്കി എന്തിനാടി? സദ്യ ഉണ്ണാൻ വന്ന നാറികളായിരിക്കും നിങ്ങളൊക്കെ. ബാബു, നിങ്ങൾ ചെടിച്ചിട്ട് വന്നവരാണ്, അല്ലാതെ സദ്യ ഉണ്ണാൻ നടക്കുന്ന നാറികളല്ല. ആഹാ, നിന്നെയൊക്കെ ആരാ ക്ഷണിച്ചത്? ഞാനാ ക്ഷണിച്ചത്? ഐ സീ. എങ്കിലേ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് ഞാൻ ക്ഷണിക്കുമ്പോ വന്നാ മതി. ഓളസിക്കാൻ പോകും.
സംഭാവനയാടി. അച്ഛൻ വന്നിതാ. എത്ര പവനുണ്ട്? അഞ്ച് പവനുണ്ട്. അഞ്ച് പവൻ ലജ്ജയില്ലല്ലോ. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ കുറഞ്ഞ 25 പവന്റെ ഒരു മാലയെങ്കിലും ഈ കുഞ്ഞിന്റെ കച്ചിലെ എന്റെ അച്ഛനെ നിട്ടേന്. എന്ത് ചെയ്യാനാ മോനെ, നീ ഒരു അലവലാതിയുടെ കൊച്ചുമോനായി പോയി. ബാബു, കുട്ടി വലുതാവുമ്പോ ഞാൻ കൂടുതൽ പവനിൽ ഉണ്ടാക്കി കൊടുക്കും. ആ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇടേ വീട്ടിൽ പോ. പ്രസവം കഴിഞ്ഞിട്ട് 28 ദിവസം അല്ലേ ആയുള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോകാം ബാബു. അത് തീരുമാനിക്കണ്ട ഞാനാ. വരുന്നുണ്ടോ? അങ്ങനെ മര്യാദയ്ക്ക് വാ. എല്ലാം തകഞ്ഞ മരുമകൻ എങ്ങനെയുണ്ട് മഹേശ്വരി? എന്തിനു ദേഷ്യപ്പെടുന്നു? ഇരുമ്പ് തിന്നിട്ട് ചുക്കുവെള്ളം കുടിച്ചതുകൊണ്ട് ഫലമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പിന്നെ ഇതാ 50 രൂപയുണ്ട്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ കുഞ്ഞിനൊരു വെള്ളി അറിഞ്ഞാനോ രണ്ട് കൊച്ചുടുത്ത് കൂടെ വാങ്ങിച്ചോണ്ടായിരുന്നു. ഈ രൂപ നിനക്ക് എങ്ങനെ കിട്ടി? അത് ഗോപിയേട്ടൻ കൊണ്ടുവരുന്നെന്നും മിച്ചം വെച്ചുണ്ടാക്കിയതാണ്. എല്ലാം പുതിയ നോട്ടുകളാണല്ലോ. അത് ഞാൻ ചിലർ മാറ്റി നോട്ടാക്കി വെച്ചാണ്. ഈ കഷ്ടപ്പാടിനിടയിൽ നീ ഇത്രയും രൂപ മിച്ചം പിടിച്ചു. അതാണ് പെണ്ണിന്റെ സാമർത്ഥ്യം. ഗോപി കുഞ്ഞ് ഞാൻ ജോലിക്ക് പോയില്ലായിരുന്നു. പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാ വേഗം പോയാട്ടെ. നല്ല ആളാ. എത്ര നേരമായി ആ മനുഷ്യൻ അവിടെ കാത്തിരിക്കുന്നതെന്ന് അറിയാം. ഗോപിട്ടും പോകാതെ എനിക്ക് ഇവിടെ ഇറങ്ങാൻ നോക്കോ. എന്തെങ്കിലും ഒരു സംശയം തോന്നിയാ ചേച്ചി, ഇതൊരിക്കലും ഗോപിയേട്ടനെ അറിയരുത്. അതൊന്നും അറിയില്ലെന്നേ. ബുദ്ധിമുട്ടുകൊണ്ടല്ലേ ഗീത ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയാണ്. അതൊന്നും സാരമില്ല. നീ വേഗം ചെല്ലു, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. ഇതിപ്പോ ആരറിയാനാ? ചെല്ലു ഗീതെ. എത്ര നേരമായി കാത്തിരിക്കുന്നു. വരൂ. അമ്മ തിരുവിറങ്ങി തെണ്ടിയതാണ് വലിയ അപമാനമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ നീ പണം ഉണ്ടാക്കാൻ വേണ്ടി. അയ്യോ ഞാൻ, അയ്യോ അമ്മ, അമ്മ എന്നാ മോനെ? ഈ മനുഷ്യൻ ഈ കാലത്തിന് തല്ലിയമ്മ. ആരാ മോളയ്യാണ്? ഭർത്താവ്. എടി, അങ്ങനൊരുത്തും ജീവിച്ചിരിക്കെ നീ തോന്നിറങ്ങുമായിരുന്നു. എന്ത് വാഹനമാണ് നീ പറയുന്നത്? എന്റെ ഭാര്യ ഇവിടെ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയാമോ? ഇതാ നോക്കും, ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനാണ്. ഈ നിൽക്കുന്ന എന്റെ മോന്റെ കുഞ്ഞാണ് മോനെ ഇത്. പ്രസവിച്ച ഉടൻ തന്നെ ഇതിന്റെ അമ്മ മരിച്ചുപോയി. ഇനി ഈ കുഞ്ഞ് ജീവിക്കുന്നത് എന്റെ ഭാര്യയുടെ മുലപ്പാൽ കൊടുത്താണ്. ലോകത്ത് ആരും ചെയ്യാത്ത ത്യാഗമാണ് മോനെ ഈ പെൺകൊച്ചു ചെയ്യുന്നത്. അതിന് ഞങ്ങൾ കൊടുക്കുന്ന കാശ് എന്നും ഏതിനോടാണ് അവൾ വാങ്ങുന്നത്? എങ്കിൽ ഈ പാവത്തിന് തല്ലിക്കളഞ്ഞല്ലോ. ഇതി നീ എന്നോട് ക്ഷമിക്കും.
വീടും കാറുമല്ല കണക്കാരെ കൊണ്ടുപോയ എന്റെ ഭഗവാനെ ബാബുടെ പുറത്തു നിൽക്കുന്നു ബാബു എല്ലാം നശിപ്പിച്ചു അല്ലേ ഒരു പ്രത്യേക കുടുംബജീവിതം നയിക്കുമ്പോഴെങ്കിലും നീ നന്നാവുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അത് നീച്ചനെ സമ്മതിക്കില്ലേ ഗീതയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇവർക്ക് മാത്രമായിട്ട് കൊടുത്തത് അത് എന്റെ ഇഷ്ടമാണ് ബാബു കയ്യിൽ കിട്ടുന്നതെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും എന്നെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയി അമ്മ അബദ്ധമല്ല അഹന്തയാണ് പണത്തിന് നീ ഒരു വിലയും കൽപ്പിച്ചു എന്റെ ഇഷ്ടത്തിന് നടത്തിയ വിവാഹമായതുകൊണ്ടാണ് നിന്റെ തൂന്യാസമെല്ലാം ഞാൻ സഹിച്ചത് ഇനി ഞാനത് സഹിക്കില്ല ഇനി എന്ത് ചെയ്യാനാണ് ഒരു ഇറക്കിവിടാൻ പറ്റുമോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ കഴിഞ്ഞു എന്തിനീ അതൊക്കെ പറയുന്നു അവൻ എന്റെ മുഖത്ത് കരിവാരി തേച്ചിട്ടാണ് പോയത് ഞാനായതുകൊണ്ട് പോലീസിനെ അറിയിക്കുകയോ അവനെ ഉപദ്രവിക്കുകയോ ചെയ്തില്ല നിങ്ങളുടെ മകളും എന്റെ മകനും തമ്മിൽ ബന്ധപ്പെട്ടെങ്കിൽ അതിൽ ഇത്രയ്ക്ക് അഭിമാനം തകരത്തക്ക പ്രശ്നങ്ങൾ വല്ലതുണ്ടോ നമ്മുടെ രണ്ടുപേരുടെ കുടുംബങ്ങൾ ഒന്നല്ലേ എന്നാണ് ഞാനും കരുതിയിരുന്നത് പക്ഷേ എന്നോട് ഇങ്ങനെ ചെയ്തവൻ ആരായിരുന്നാലും അവൻ എന്റെ ആജന്മ ശത്രുവാണ് അതുകൊണ്ട് അവർ എവിടെ ഉണ്ടെന്ന് പറയും എവിടെയോ ഒരു കുടിൽ വാടകയ്ക്കെടുത്ത് താമസിക്കാം കുടിലില്ല അവർക്ക് നല്ലൊരു വീട് വാങ്ങാനും സുഖമായി ജീവിക്കാനുള്ള പണവും തന്നേച്ചല്ലേ ഞാൻ നിങ്ങളെ അയച്ചത് ആ പണമെല്ലാം നിങ്ങളുടെ ഭാര്യയും മകനും കൂടി ചൂർത്തടിച്ചു എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ മിസ്റ്റർ പണിക്ക് നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്കണം ഇപ്പോൾ ലക്ഷ്മി അമ്മയെയും നിങ്ങളുടെ മകൻ അടിച്ച് പുറത്താക്കി എന്നാണ് കേട്ടത് ഞാൻ എന്തെല്ലാം മണി കേൾക്കുന്നു എന്തെന്ത് പ്രതീക്ഷകളോടെയാണ് ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നതെന്നറിയാമോ എന്റെ മകൻ ഇങ്ങനെ ഒട്ടിനായിപ്പോയ ഞാൻ മറ്റേ എനിക്ക് കള്ളം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ശരിക്കും നടന്ന ഇതാണ് ഓഹോ അപ്പോൾ പണിക്കർ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ തീർച്ചയായും കൊച്ചപ്പ എനിക്ക് എന്റെ മകനെ ഒന്ന് കാണുമല്ലോ നിങ്ങളൊന്ന് വീടൊന്ന് കാണിച്ചു തരാമോ ഗോപിക്കുഞ്ഞും ഭാര്യയും കൂടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ മഹാദേവ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് ഓഹോ എങ്കിൽ ഞാൻ അവിടെ പോയി കണ്ടുപിടിച്ചോളാം സാറിന് ഗോപിക്കുഞ്ഞയെ കണ്ട തിരിച്ചറിയും കൊച്ചപ്പ 20 കൊല്ലങ്ങൾക്ക് മുൻപാണ് ഞാൻ അവനെ കണ്ടത് അവൻ എത്ര വളർന്നാലും എന്റെ മകനാണ് ഞാൻ അവനെ തിരിച്ചറിയും
ഗോപിക്കുഞ്ഞിന്റെ കഷ്ടപ്പാടല്ല ഇതോടെ തീരും. ഇതാണ് കല്യാണം ഞാൻ പറഞ്ഞത്, നന്മ ചെയ്യുന്നവർക്ക് നന്മ തന്നെ വരും. ആ ചോറൂണ് കഴിഞ്ഞു കൊണ്ടുപോയ കുഞ്ഞിന്റെ നക്ഷത്രം എന്താണ്? നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ കുഞ്ഞിന്റെ നക്ഷത്രവും ജാതകവും ഒക്കെ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? കിട്ടി. പിന്നെ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല ത്രിമേനി, ഇതാ കുഞ്ഞിന്റെ പേരിൽ ഒരാത്തിരി നടത്തണം. എന്റെ കയ്യിൽ ഇത്രയും കാശേ ഉള്ളൂ. നിങ്ങൾക്കെന്റെ ഭ്രാന്താണ്? ഇല്ല തിരുമേനി, അതെന്റെ മകന്റെ കുഞ്ഞാണ്. നേരോ, ഇങ്ങനെ ഒരു മകനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ക്ഷേത്ര നടയിൽ ഭിക്ഷയെടുക്കുന്നത്? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി തിരുമേനി, ഞാൻ ഇനി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്താൽ എന്റെ മോന് ചീത്തപ്പേരുണ്ടാക്കുമെന്നോ എന്ന് പേടിച്ചാണ് ഞാൻ ഈ അമ്പലം മുറ്റത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നു. ബന്ധുക്കളായിട്ട് വേറെ ആരുമില്ല? ഇല്ല, എന്റെ ഭർത്താവ് സിംഗപ്പൂരിൽ വെച്ച് മരിച്ചുപോയി. ഇന്നെനിക്ക് ആരുമില്ല. ഞാൻ മരിച്ചിട്ടില്ല ലക്ഷ്മി, നിനക്ക് മരണം വേണ്ടി നീ തിരിച്ചു വന്നു. ഒന്നിനും തൊട്ടിൽ കിടക്കേണ്ടവനാണ് എന്റെ കൊച്ചുമോൻ. പക്ഷേ പണിക്കരമ്മയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അച്ഛൻ മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ പണിക്കരമ്മാവിന്റെ സ്വഭാവം ആകപ്പാടം മാറി. പിന്നെ ഞാനും അമ്മയും അവിടെ വേലക്കാരെ പോലെ ആയിരുന്നു. സാരമില്ല മോനെ, എല്ലാം ഒരു പരീക്ഷണമായിരുന്നു. നേരാണ്, അല്ലെങ്കിൽ ഇത്രയും കാലം അങ്ങേക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതെ അവിടെ തടവിൽ കഴിയേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പക്ഷേ പണത്തിന് വേണ്ടി എന്റെ കുടുംബത്തെ നശിപ്പിച്ച പണിക്കരോട് ഞാൻ പകരം ചോദിക്കുന്നു. മുതലാളി എന്നെ വിളിച്ചു വിളിച്ചു. ഈ കമ്പനി ഞാനാണ് വിലയ്ക്ക് വാങ്ങിയത് നിങ്ങൾക്കറിയാം. കമ്പനി കൈമാറ്റം നടന്നതായി അറിഞ്ഞു. ആരാണ് വാങ്ങിയതെന്ന് ഇപ്പോഴാണ് ബോധ്യമായത്. ഈ അക്കൗണ്ട്സ് നിങ്ങളുടേതാ? ഇതിൽ 50,000 രൂപയുടെ കള്ളക്കണക്ക് കാണുന്നു, അത് ചോദിക്കാനാണ് വിളിച്ചത്. അതെല്ലാം കമ്പനിക്ക് വേണ്ടി ചെലവായിട്ടുള്ളതാണ്. അല്ല, നിങ്ങൾ അപഹരിച്ചതാണ്. ഗോപി, ഗോപിയോടല്ല നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ശമ്പളം തരുന്ന മുതലാളിയോടാണ്. യെസ് സർ, ഐ എം സോറി. നിങ്ങളുടെ ഇടയ മകളുടെ ഭർത്താവിന് വീട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കമ്പനിയിൽ നിന്നും 50,000 രൂപ അപഹരിച്ചതായി തെളിവ് കാണുന്നു. നേരാണോ? ഞാൻ അപഹരിച്ചതല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ്. അഡ്ജസ്റ്റ്മെന്റ്? അന്യത്തെ പണമെടുത്താണോ സ്വന്തം കുടുംബം നന്നാക്കേണ്ടത്? പണാപഹരണം നിങ്ങളുടെ ഒരു നിത്യസ്വളാണല്ലോ. കമ്പനിക്കാര്യം മാത്രം സംസാരിച്ചാൽ മതി. കമ്പനിക്കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. ഒരാഴ്ചയ്ക്കും നിങ്ങൾ അപഹരിച്ച പണം തിരിച്ചടച്ചില്ലെങ്കിൽ പണം ഈടാക്കാനുള്ള നടപടി നിങ്ങളുടെ മേലെടുക്കുകയും പിരിച്ചുവിടുകയും ചെയ്യും. തിരിഞ്ഞു പോകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പണം തന്നതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണത്. ശരി, ഉടൻ തന്നെ ഞാൻ പണം അടച്ചേക്കാം. പറയുന്നത് കേട്ടിട്ടേ. ഈ വീട്ടിൽ പട്ടിയെ പോലെ വളർന്നത്. അവൻ എന്നോടൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ല. അവൻ എത്ര വലിയവനായാലും അങ്ങ് അവനെ ഓച്ചാനിക്കാൻ പോകരുത്. അവന്റെ കീഴിലുള്ള ജോലി വേണ്ടെന്ന് വെക്കണം. അതിനു മുമ്പ്
50,000 രൂപയുണ്ടാക്കണം. ഇല്ലെങ്കിൽ അവൻ എന്റെ പേരിൽ നടപടിയെടുക്കും. എന്നെ അപമാനിച്ചു. അവൻ അങ്ങനെ അപമാനിക്കുമെന്ന് എങ്കിൽ അവനെ എനിക്കൊന്ന് കാണണം. മഹേശ്വരി, നീ ആരെയും കാണാൻ പോകണ്ട. വേണം, അവനെയും ഗീതയും എനിക്ക് ഉടനെ കാണണം. അവന്റെ അച്ഛൻ കുറെ പണമായിട്ട് വന്നെന്ന് വിചാരിച്ച് ആ അഹങ്കാരം അങ്ങയോടെ കാണിക്കുമോ എന്ന് എനിക്കറിയണം. മഹേശ്വരി, അമ്മയോ, ഇങ്ങോട്ടുള്ള വഴി അമ്മയ്ക്ക് അറിയാവോ? ഞങ്ങളുടെ കുടുംബത്തിലേക്കുള്ള വഴി അമ്മയ്ക്ക് അറിയുകയായിരുന്നല്ലോ. ഓഹോ, ബംഗ്ലാവ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? അച്ഛന് വേണ്ടി ശുപാർശ ചെയ്യാൻ വന്നായിരിക്കും. അമ്മേ, അച്ഛനല്ല ദൈവമായാലും ശരി, തെറ്റ് ചെയ്തവൻ തിരിച്ച് അനുഭവിച്ചേ തീരും. ഇപ്പോ അച്ഛനും അമ്മയും ഒരു പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. നീ ലക്ഷപ്രഭുവിന്റെ ഭാര്യയല്ലേ? പക്ഷേ നിന്റെ ഭർത്താവിന് പണമുണ്ടെന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അതെന്നോട് വേണ്ട. എന്റെ അഹങ്കാരം കാണാൻ ഞാൻ അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. തീരെ, എന്റെ ഭർത്താവിന് പണമുണ്ടായത് അദ്ദേഹത്തിന്റെ അച്ഛൻ അധ്വാനിച്ചിട്ടാണ്, അല്ലാതെ നിങ്ങളെ പോലെ ആരുടെയും സ്വത്ത് വഞ്ചിച്ചെടുത്തിട്ടല്ല. ചെടി, നിന്റെ അച്ഛനെ കുറിച്ച് അവൻ സംസാരിക്കുന്ന ഒരു ഓർമ്മ വേണം. അച്ഛനോ? ആ ബന്ധം ഞാൻ അവരെ വിട്ടിറങ്ങിയപ്പോഴേ അവസാനിച്ചു. ഇന്ന് ഞാൻ അച്ഛൻ അമ്മയും ഇല്ലാത്തവളാണ്. ചെടി, എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്താ പറഞ്ഞാൽ ഞാൻ ആ വീട് വിട്ടിറങ്ങിയ ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്? ഇന്ന് അമ്മ വന്നിട്ടുള്ളത് എന്നെ വേണ്ടി കുഞ്ഞിനെ കാണാനാണോ? അല്ല, സ്വന്തം ഭർത്താവിന് വേണ്ടി ശുപാർശ ചെയ്യാൻ. അതേടി, അദ്ദേഹത്തിന്റെ അഭിമാനം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എങ്കിൽ എന്റെ ഭർത്താവിന്റെ പണം അപഹരിച്ചതിൽ നിന്നും അത് ഈടാക്കേണ്ടത് എന്റെയും കടമയാണ്. അപ്പോ ഈ പണത്തിന് വേണ്ടി ഗോപിയെ വാശിപിടിപ്പിച്ചത് നീയാണല്ലേ? അല്ലേ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ശരി, നിന്റെ ഭർത്താവ് എത്ര വലിയ കോടീശ്വരനായാലും ശരി, അവന്റെ മുമ്പിൽ എന്റെ ഭർത്താവ് തലമുണിക്കുമെന്ന് നീ കരുതണം. കിടപ്പാടം വിറ്റെങ്കിലും ആ പണം പുതിയ പോലെ വലിച്ചെറിഞ്ഞു. അമ്മേ, അതാണ് അന്ത്. അച്ഛനെ അമ്മയും തെരുവിലിറക്കിയ നിന്റെ ദാഹം അടങ്ങുമെന്ന് വരും, അത് തന്നെ നടക്കട്ടെ. അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് താമസിക്കാം. എന്റെ ഭർത്താവിന്റെ അമ്മ അമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്നല്ലേ? നിന്റെ ഒക്കെ പഠിക്കൽ എന്റെ പട്ടി പോലും അറിയില്ലേ? ഒരു നിമിഷം മുമ്പേ നിന്റെ ഭർത്താവിന്റെ പണം കൊടുത്തേക്കാമെന്ന് പറഞ്ഞേ. വളരെ സന്തോഷം. മോനെ, നീ എന്തൊക്കെ അമ്മയോട് സംസാരിച്ചു? അമ്മേ, എന്റെ പെറ്റ അമ്മയോട് ഞാൻ നിർദ്ദയമായിട്ടാണ് സംസാരിച്ചെന്ന് എനിക്കറിയാം. ഓരോ വാക്ക് പറയുമ്പോഴും എന്റെ മനസ്സ് പൊട്ടിക്കരിയായിരുന്നു. അമ്മേ, അമ്മേ, നമുക്ക് മാത്രം മാറ്റം വന്നുകൊണ്ടായില്ലല്ലോ, എല്ലാവരുടെ മനസ്സും മാറുണ്ട്. മോനെ, അവന്റെ പണം പറഞ്ഞ സമയത്ത് തന്നെ കൊണ്ടുപോകും. ഇതാ പട്ടിയുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവനോട് നാല് വാക്ക് എനിക്ക് സംസാരിക്കണം. അയ്യോ, ഐ എം റിയലി സോറി അമ്മ. എങ്ങോട്ടാ ഇത്ര ധൃതി വെച്ചത്? ഈ പണം ഗോപി കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല എന്റെ കാലം തന്നെ തട്ടി വീണത്. ദുഷ്ടവിനും ആ പണം ഇനിയും കൊടുക്കണ്ട. ബാബു, മനസ്സിലായില്ലായിരിക്കും. ആ പെട്ടിങ്ങാണ് അത്. എന്തിന്? അതെന്റെ പണമായി കൊണ്ടുവന്നേ. ബാബു, എനിക്ക് അവകാശപ്പെട്ട ഈ ബംഗ്ലാവ് എന്റെ അനുവാദം ഇല്ല എഴുതി കൊടുക്കാൻ താനാരാ? അച്ഛനുണ്ടാക്കിയ സ്വത്താണ്, അതിന് ഇഷ്ടപ്പെടുത്തി കേട്ടെ. അച്ഛനുണ്ടാക്കിയ സ്വത്താണ്, ഇനി ആരെങ്കിലും ക്ഷണിച്ചു ഓടിയപ്പുറത്ത്. ബാബു, ഇതിനെല്ലാം കാരണക്കാരൻ നീയാണെന്ന് മറക്ക. ഞാനോ? പിന്നല്ലാതെ, ഞാൻ കമ്പനിയിൽ നിന്ന് പണമെടുത്തതും ഈ വീട് വിൽക്കേണ്ടി വന്നതുമെല്ലാം നീ കാരണമാണ്. പക്ഷേ ഞാൻ മരിച്ചാലും ആരുടെയും മുമ്പിൽ തലമുണിക്കുമെന്ന് നീ വിചാരിക്കും. ഈ പണം കൊടുത്തില്ലെങ്കിൽ അവൻ എന്തോ ചെയ്യും? എന്നെ വാറണ്ടിൽ പിടിച്ചു ജയിലിൽ കയറ്റി. അത്രേ ഉള്ളോ? സാരമില്ലെന്നാ, കുറച്ചു ദിവസം അവിടെ പോയി കിടക്കണം. എടാ ദ്രോഹി, നീ തന്നെ ഇത് പറയണം. ഞാൻ ജയിലിൽ പോയി കിടക്കണമല്ലേടാ? അതത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അമ്മാവ, രണ്ടു ദിവസം കിടക്കുമ്പോൾ പരിചയപ്പെട്ടോളും. ഏതായാലും ഈ പണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. അണിപ്പോ ശബ്ദിച്ചു പോരുത്, എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. അമ്മാവ, ആ പെറ്റിങ്ങന്നെ നീ എന്നെ കൊന്നാലും ശരി, ഞാനത് കൊണ്ടുപോകും. കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ശവമായിരിക്കും. എന്റെ കൊല്ലല് ബാബു, എന്റെ കൊല്ലല്. ഇതാ, വെരി ഗുഡ് ബാബു, നീ ഇത്രയ്ക്ക് നീതനാണ്. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അമ്മായി,
ജീവൻ വേണമെങ്കിൽ ഭർത്താവിനെയും വിളിച്ചോണ്ട് പോയാട്ടെ. ഈ ബംഗ്ലാവ് എന്റേതാണ്. അവനെ ഇറക്കി വിടാൻ പോവാണ്. അതെ, ഇവനും ഇവന്റെ തള്ളയ്ക്കും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. അറങ്ങടാ, ഇറങ്ങാൻ. എനിക്കിത് കിട്ടണം. ഒരിക്കൽ നിനക്ക് വേണ്ടി ഗോപിയെയും ഗീതയെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ദൈവം എനിക്ക് നൽകിയ ശിക്ഷയാണ്. പ്രസംഗിക്കണ്ട, കടക്കുവാ. ഈശ്വര, ഇവനോട് ഇതിനെല്ലാം പകരം ചോദിക്കാൻ ആരുമില്ല. ഞാനുണ്ടമ്മേ. നീയോ തക്ക സമയത്ത് തന്നെ വന്നു. ഇവരെയൊക്കെ ജീവനോടെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളണം. ഇവരെ ഇറക്കിവിടാനാണോ നീ തോക്കുമായി നിൽക്കുന്നത്? അമ്മാവൻ തിരഞ്ഞെടുത്ത മരുമകനല്ലേ, അപ്പൊ നീ ഇത് തന്നെ ചെയ്യണം. ഗോപി, വിഷമിക്കണ്ട, ഞാൻ വന്ന എന്റെ പണം വാങ്ങാനാണ്. നിനക്കുള്ള പണമാണ് ഇവന്റെ കയ്യിലിരിക്കുന്നത്. ഓഹോ, ബാബു ആ പണം തന്നെ തരൂ. ഈ പണം കൊണ്ടുപോകാനാ നീ വന്നതെങ്കിൽ നീ മടങ്ങിപ്പോവില്ല. ഒരാടി മുന്നോട്ട് വെച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും. അതിനുള്ള ചങ്കുറ്റം നിനക്കുണ്ടെങ്കിൽ നിന്നെ ഞാൻ ആറെന്ന് വിളിക്കാം. ഇവിടെ ഉണ്ടെങ്കിൽ നിറയെ ഒഴിക്കൂ. ഇങ്ങോട്ട് വരരുതെന്നാ പറഞ്ഞത്. ഇരുപത്തിനാല് മണിക്കൂറിനകം എന്റെ പണം തരാമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ മണിക്കൂറുകൾ എത്രയായി എന്നറിയാമോ? കൃതി അല്പം താമസിച്ചുപോയി. പൗരുഷം പറച്ചിൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടി കാണിക്കണം. വാശിയുള്ള ആളല്ലേ. ശവത്തെ കുത്തരും, എല്ലാം തകർന്നു നിൽക്കുകയാണ് അദ്ദേഹം. ആ മനുഷ്യനെ നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ശിക്ഷിക്കണം. അമ്മേ, എന്റെ ഭർത്താവിന് വേണ്ടി അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാം. പാവപ്പെട്ട ഗോപിയേട്ടിന്റെയും അമ്മയുടെയും എല്ലാ സ്വത്തും അപകരിച്ച് അവരെ വഴിയാധാരമാക്കി. ഇത്ര നിർഭയമായിട്ട് നിങ്ങൾ അവരെ ശിക്ഷിക്കണമായിരുന്നു. മോളെ, ഞാനൊരു ഭാര്യയായിപ്പോയി. എന്റെ ഭർത്താവിന്റെ തിന്മകളെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. അമ്മേ, സത്യം എന്നെന്നേക്കുമായി മൂടി വെക്കാൻ സാധിക്കില്ല. ഇന്ന് 10 മണിക്ക് വീട് ഒഴിഞ്ഞു തരാമെന്നല്ലേ നിങ്ങൾ സമ്മതിച്ചിരുന്നത്? ഞങ്ങൾ ഇറങ്ങിയാണ് വക്കീൽ സാറേ. വാ മഹേഷ്, നിൽക്കണം. അമ്മാവ, വക്കീൽ സാറേ, ആ പ്രമാണം അമ്മാവിന്റെ കയ്യിൽ. ഞാൻ വിറ്റ വീടിന്റെ ആധാരം എനിക്കെന്തിനാ? പണിക്കരി സാറേ, ഈ വീട് പണിക്കരി സാറിന്റെയും മഹേശ്വരമ്മയുടെയും പേരിൽ മിസ്റ്റർ ഗോപി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതാ അതിന്റെ ആധാരം. എന്നോട് ക്ഷമിക്കുക, ഞാൻ നിങ്ങളെയെല്ലാം ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കണം. മാമ, ഇതാ നീ ആഗ്രഹിച്ചു. ഇതാ ഇതുകൂടി. ഇത് നീ നഷ്ടപ്പെടുത്തിയ വസ്തുക്കൾ നിന്റെ പേരിൽ തന്നെ തിരിച്ചു വാങ്ങിയ പ്രമാണമാണ്. ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. നീ ഇത്രയും വലിയ മനുഷ്യനാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാനല്ല അമ്മാവ വലിയവൻ, അതാ വരുന്നു അവരാണ്. ദാദി, നിന്റെ പിന്നെ അവിടെ ഇപ്പൊ കണ്ടുവരുന്നു. മക്കളെ നന്നാക്കുന്നിടത്ത് അമ്മ, ഭർത്താവിനെ നന്നാക്കുന്നിടത്ത് ഭാര്യ. ഒരു സ്ത്രീ വിചാരിച്ചാലേ ലോ നന്നാക്കാറുള്ളൂ. എന്റെ പൊന്നെ, ഈ വീട്ടിൽ ഞാൻ കുറെ തുണി തയ്ക്കാറുണ്ട് കേട്ടോ. ആളല്ലാം അവസാനം അഴിച്ചാൻ കുഴിച്ചാൻ വെട്ടിത്തെച്ച് ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ ശരീരത്തിനും ചേരുന്ന കുപ്പായങ്ങൾ കിട്ടി. ആകപ്പാടെ കാണാൻ ഒരു ചന്തമുണ്ട്, ഒരു എവർ ഫ്രൈ.